വരണം വരണം വരണം. നമസ്കാരം. ആ മോളെ, ഇവരെ അകത്തോണ്ട് ഇരുത്ത്. അയ്യോ, എത്ര നാളായി കണ്ടിട്ട്. വരുന്ന വഴിക്ക് ട്രാഫിക് ജാം ആയിരുന്നു, കാറിലായിട്ട് പിന്നെ ലേറ്റ് ആയില്ല. അങ്കിൾ എന്നെ മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലാകാനാ, കുട്ടിക്കാലത്ത് കണ്ടല്ലേ. അങ്കിളിന്റെ മോളുടെ കല്യാണത്തിന് നേരിട്ട് ഒന്ന് ആശീർവദിക്കണമെന്ന് അച്ഛന് വലിയ നിർബന്ധമായിരുന്നു. സുഖമില്ലാത്തതുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് എന്നെ അയച്ചത്. സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് രാഘവൻ നായർ എഴുതിയിരുന്നു. കത്ത് ഞാനാ പോസ്റ്റ് ചെയ്തത്. അങ്കിളിനെ നേരിട്ടുണ്ട് സംസാരിക്കണമെന്ന് അച്ഛൻ പ്രത്യേകനോട് പറഞ്ഞിരുന്നു. പിന്നെ വരുന്ന വഴിക്കാ ഇവനെ കണ്ടത്. അങ്കിളിനെ അറിയില്ലേ, നമ്മുടെ സരസിജാക്ഷി ടീച്ചറിന്റെ. സരസിജാക്ഷി ടീച്ചർ? അതെ, സാറിന്റെ മോള് അമ്മയുടെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് ഒരു മൂന്നാല് കല്യാണമുണ്ട്. വന്നതിൽ വളരെ സന്തോഷം. അത് തൊട്ടേ ശരി. നാരങ്ങളത്തിൽ നമ്മളെ അറിയാം. ആ പെണ്ണിനെ കണ്ടു, ആ മഞ്ഞസാരി കൊടുത്ത് നിൽക്കുന്നത് നമ്മുടെ കേശവനായരുടെ മോളാ. നമുക്ക് നാലു വിചാരം. എന്റെ കല്യാണം കഴിഞ്ഞതാ. നിങ്ങൾക്കല്ലെന്ന്, നിങ്ങളുടെ അനന്തരവൻ. എനിക്ക് ഫുള്ള, എന്റെ രണ്ടു രൂപ. എടോ, എനിക്ക് മൂന്നേ കാലിന്റെ ബോട്ടിനെങ്കിലും ഒന്ന് പോണം. പോയിക്കൂടാ, ആര് പറഞ്ഞു പോണ്ടെന്ന്? പോണം പോണം പോണം, ഇവിടെ ഫുള്ള് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് കാശ് തന്നിട്ട് പോവാം. ഞാൻ തോന്നുന്നു തീർത്തിച്ച് വരാം. ഇതൊരുമാതിരി രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണല്ലോ. എടോ, ജീവിക്കാൻ ഇപ്പൊ ചീട്ടുകളിയേ മാറുകയുള്ളൂ. 16 തലി 34 ഷെയ്വോൺ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നവനാണ് ഈ കുട്ടപ്പി. ആ ചെറ്റ ക്ലിയോപാത്ര കട തുറന്ന പിന്നെ ഒരുത്തിന് എന്റെ കടയിലേക്ക് വരാ. നീ അവന്റെ അടുക്കള കണ്ടിട്ടുണ്ട്? എന്റെ ദൈവമേ, 3 ദിവസം മുമ്പുള്ള ചോറ് അവൻ അരച്ച് ഇഷ്ടയാക്കും. മെച്ചമുള്ള മീൻകറിയിലെ കഷ്ണങ്ങളൊക്കെ പിറ്റേന്ന് ഫ്രൈ ആക്കും.
അഞ്ചോ പത്തോ മിനിറ്റ് അവന്റെ കടയിൽ ഇരുന്നാലേ ശ്വാസം മുട്ടും. എടോ താനിതൊന്നും തീർക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ. അയ്യോ എവിടെ പോയിരുന്നു? രാജ്യം ഭരിക്കാൻ. ഭയങ്കര വിശപ്പ്, പാപ്പ നിസ്കരിച്ചു ചോറുള്ള പിത. അനക്കിന്ന് ചോറില്ല, നേരം വെളിച്ചാവുമ്പോ ഈ പരന്നിറങ്ങിപ്പോയതല്ലേ. എവിടെ ആയിരുന്നു രാജി? എന്താടാ എനിക്ക് പണി? കളക്ടർ പണിയാ? ആ പുത്തേത്തെ ചെക്കന്റെ കൂടെ തെണ്ടി അടക്കില്ലായിരുന്ന വള്ള കായപ്പോ തിന്നാനും വേണ്ടി കേറി വന്നിരിക്കുന്ന ശേഷം അവൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് പോയതായിരിക്കും പാപ്പ. ഒരു കാര്യമില്ലടി, ബോട്ടുകാര് പറഞ്ഞ് വെളുപ്പിനെ രണ്ടാളും കൂടി ടൗണിലേക്ക് വിട്ടുകിടന്ന്. എടാ അന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാര് അധ്വാനിച്ച് ജീവിക്കണം, നമ്മളെ കാര്യം വിട്ട്. അന്റെ മൂത്തരെണ്ണം തെണ്ണും തീനായിട്ട് ഈ പെരയിൽ നിപ്പുണ്ട്. ഓളുടെ കാര്യത്തിൽ അനക്ക് വിചാരമുണ്ടെങ്കിൽ ഇങ്ങനെ കൂത്താടി നടക്കൂ. മാറ കേട്ടില്ലേ? കൂത്താടി നടക്കുമ്പോഴും എന്റെ മനസ്സ് തീയ, സ്വന്തം അസുഖം പോലും മറന്നു ഇത്ത കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് വേദന വന്നാറുണ്ട്. എന്റെ ചെലവിന് വേണ്ടി ഇത്താത്തോടൊമ്പി കൈനീട്ടുമ്പോ ഈ നാട് വിട്ടങ്ങോട്ടെങ്കിലും പോയാലെന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. സാരല്ലേ മമ്മൂണി, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീര് പഠിച്ചും കാണുന്നുണ്ടാവും. നമുക്കും വരൂടാ ഒരു നല്ല കാലം. വെറുതെ പട്ടണ ഇടന്നിട്ട് എന്ത് കിട്ടാനാ? നീ വാ, വന്ന് ചോറുണ്ണ. ഇത്താത്തല്ലേ വിളിക്കുന്നത്? വാ വാടാ, വാ വരാനല്ലേ പറഞ്ഞത്. ഇരിക്കും. വായനശാലയാ കാര്യം നോക്കണ കേട്ടാ, ഉടനെ തന്നേക്കാം. ജോലിക്ക് അപേക്ഷിക്കുന്ന കാര്യം നോക്കാനാവും, താരാ വീക്കിൽ എടുത്ത് വായിക്കാം. വിവാഹിതരായി കരിയിലക്കുളങ്ങര പരമേശ്വരൻ നായരുടെ മകൾ റോഷ്നിയും കീരിക്കാട്ട് രാവണക്കുറുപ്പിന്റെ മകൻ ശ്രീരാമനും ഇന്നലെ വിവാഹിതരായി. കഴിഞ്ഞ ഞായറാഴ്ച വിവാഹിതരായി ഓയൂർ പുത്തൻവീട്ടിൽ സലീമും കടക്കൽ ജാസ്മിൻ മനസ്സിലിൽ ശ്രീജയും. ഇതൊക്കെ കഴിഞ്ഞ കേസുകളല്ലേ, ഇന്നോ നാളെ നടക്കാനുള്ളത് വായിക്ക്. ഇന്ന് വിവാഹിതരാവുന്നു പറഞ്ഞൊരൊറ്റ പരസ്യം പോലും ഇല്ലല്ലോ. ഓരോ ദിവസവും നടക്കുന്ന കല്യാണങ്ങളുടെ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് പത്രാധിപർക്കൊരു കത്തയച്ചാലോ? ഇന്നത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ലോ ഇന്നത്തെ വിവാഹം. എഴുതി അറിയിച്ചാൽ ഉടനെ അടിച്ചു വരും. നീ ആ അറക്കൽ ബീവിടെ കൊച്ചുമോനോ? അല്ല, ടിപ്പു സുൽത്താൻ വരുമോ? വായിക്കാം. ക്ലിയോപാത്ര തുടങ്ങി. നീ എന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ വിളിച്ചോ, പക്ഷെ എന്റെ അമ്മായി അമ്മയ്ക്ക് വിളിക്കരുത് കേട്ടോ.
നീയും നിന്റെ അമ്മായിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയടാ. രണ്ടുപേരോട് ഇവിടെ കൂടെ നാറ്റിക്കാനുണ്ട് പോകി തല്ലിക്കൊന്ന് കാലും പറഞ്ഞേക്കാം. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഹലോ, ഈ മനോരോഗിയെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 വർഷം തടവും 10,000 രൂപ പിഴയും. അറിയോ? അത്രേ ഉള്ളൂല്ലേ? കൊടുക്കും. കേസ് കൊടുക്കുന്നു മാത്രമല്ല, വായനശാലയുടെ വാർഷികത്തിന് കളിക്കാൻ പോണ നാടത്തിൽ നിന്ന് തന്റെ റോള് കട്ടുകയും ചെയ്യും. ആ വൃത്തിയും വെടിപ്പുള്ളവർ മാത്രം ചെയ്യിക്കറിയാ മതി. ആ എന്നിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞരാ, ആദ്യം തന്നെ കായലിലോട്ട് ഇറങ്ങി 2 മണിക്കൂർ കിടക്കണം. ഈ അഴുക്കൊക്കെ ഒന്ന് കുതിരട്ടെ. നല്ല കട്ടിയുള്ള ചകിരെടുത്ത് തൊലി ഇളവ് നിര തേക്കണം. ആനയെ കുളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ എളിക്കല്ലേ, എളിക്കല്ലേ, ഒരുപാട് എളിക്കല്ലേ. തെറി പറച്ചിലിനും കാശ് വെച്ച് ചീട്ട് കളിക്കുന്നതിനും തന്നെയും തന്റെ സിൽബന്ധികളെയും പറ്റി ബോട്ട് യാത്രക്കാർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നാ നല്ലത്. ജീവിക്കാൻ ഒരു തൊഴിൽ അറിയാലോ തനിക്ക്. അത് ചെയ്താ പോരെ, കേറി പോണോ. ഷേവിങ് ആൾക്കാർ വന്നിരിക്കുന്നു. എല്ലാരും പോണം. എന്തുവാടാ പോണ? രണ്ടാം തീയതി അടുത്ത പ്രോഗ്രാം. 4 ദിവസം തുടർച്ചയായി ബുക്കിംഗ് ഉണ്ട്. രണ്ടാം തീയതി രാവിലെ ഞങ്ങൾ ഇതുവഴി വരാം. കുട്ടി റെഡിയായി നിൽക്കണം കേട്ടോ. പിള്ളേച്ചൻ ഇറങ്ങിയില്ലേ? വിളിച്ചുണർത്തടോ. ആകാശം ഇടിഞ്ഞു വീണാ പോലെ അറിയത്തില്ല. ആകാശം ഇടിഞ്ഞു വീണാലും വാനിന്റെ മുകളിലല്ലേ വീഴൂ. എടാ പാൽ മോനെ, നീ പോയി പിള്ളേച്ചനെ വിളിച്ചുണർത്തറാ. ഇതുവരെയുള്ള കണക്ക് തീർത്ത് മുഴുവനും ഉണ്ട്. അല്ല, കണക്കിൽ കുറവൊന്നുമില്ലല്ലോ, നോട്ടിന് കണക്ക് കുറവുണ്ടേ. ശോ, എച്ചിത്തരം പറയാതെ ചേട്ടാ, നക്കിത്തരം കാണിക്കുന്നതല്ല ഈ ജമ്പിലിംഗം പിള്ള. അപ്പൊ കഴിഞ്ഞവളെ കാശ് പറഞ്ഞ ഏത് തരാണാവോ? മണ്ടത്തരം. ക്ലാർനെറ്റ് കുഞ്ഞപ്പന്റെ സുഗന്ധിയുടെ കെട്ടുകൾ തമ്മിലേ മാറിപ്പോയി. ഐ മീൻ നോട്ട് കെട്ടുകൾ. അന്ന് കുറഞ്ഞ തുക കൂടി ഇപ്പൊ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, വേലത്തരമില്ല. ദുരാഗ്രഹമേ, അതെന്റെ നാടകത്തിന്റെ പേരാ. എനിക്കതില്ല. അപ്പൊ രണ്ടാം തീയതി വണ്ടി എടുക്കണോ? മോള് വീട്ടിലേക്കല്ലേ, ഞാൻ ജംഗ്ഷൻ കവലവരെ പോയിട്ട് വരാം. അച്ഛാ, വീട്ടിലെ കാര്യങ്ങൾ അറിയാലോ. ഒക്കെ എനിക്കറിയാം, മോള് പോയിക്കോ. ഏയ് ഹീറോയിൻ, എന്താ വിളിച്ചത്? ഹീറോയിൻ നായിക ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതിരിക്കുന്ന എങ്ങനെ? അതിനു മുമ്പ് പെട്ടുപോയില്ലേ? പെട്ടുപോയോ? എവിടെ? ഇവിടെ. അച്ഛൻ വണ്ടിയിരുന്ന് ഉറങ്ങിയോ അതോ ചീട്ട് കളിക്കാൻ വല്ലയിടത്ത് ഇറങ്ങിയോ? പിന്നെ എന്റെ അച്ഛൻ മാത്രം ചീട്ട് കളിക്കുള്ളോ? തന്റെ അച്ഛന്റെ പൊതു സ്വഭാവം പറഞ്ഞേ ഉള്ളൂ. ആ താക്കോലെടുക്ക. ഉണ്ണിയേട്ടൻ ഇരിക്ക, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം. അതൊക്കെ പിന്നെ മാറാം, നീ ഇങ്ങ് വന്നേ. ചോദിക്കട്ടെ, എങ്ങനുണ്ട് പുതിയ നാടക കമ്പനി? നല്ല കമ്പനിയാ. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോ തന്നെ 10-30 ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ആ പേര് കേൾക്കുമ്പോ എന്തോ പോലെ. ആർത്തി തിയേറ്റേഴ്സിന്റെ ദുരാഗ്രഹം. നല്ല നാടകമാ. കമ്പനിയുടെ പേര് ആർത്തി എന്നാണെങ്കിലും മുതലാളിക്ക് ഒരു ആർത്തിയില്ല, മാന്യമായിട്ട് ശമ്പളം തരും. എങ്കിലും വല്ല പേരുള്ള കമ്പനിയിലും ചാൻസ് കിട്ടിയാ കളയരുത്. ഒന്നുമില്ലെങ്കിലും എന്റെ ഭാര്യ KPS-ലാന്നോ മാളവികയിലാന്നോ ഒക്കെ പറയുന്നത് എനിക്കൊരു വെയിറ്റ് ആണല്ലോ. അതെ അതെ, കല്യാണം കഴിയുമ്പോ ഞാൻ നാടകത്തിന് പോയാൽ ഉണ്ണിയേട്ടൻ അമ്മ സ്വൈര്യം തരുമോ? അതെന്താ, ഭാര്യ ജോലിക്ക് പോകുന്ന കുറച്ചിലാണെന്ന് കരുതുന്നത് പണ്ട്. എനിക്ക് വല്ല ജോലിയും കിട്ടിയാ തന്നെ കിട്ടുന്ന കാശ് കൊണ്ട് എന്നാ തികയാനാ? അത് നേരാ, ഒരാളുടെ വരുമാനം കൊണ്ട് ഈ പെരുവയറും നിറയുമോ? എനിക്കറിഞ്ഞൂടെ കൊതിന്റെ വിശപ്പ് ആർത്തിയൊക്കെ. നീ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ വിശപ്പിന്റെ കാര്യം പോലും മറന്നു.
മറക്കും. ഉണ്ണിയേട്ടനല്ലേ ആള്. എന്തെങ്കിലും തിന്നുന്ന കാര്യം പറഞ്ഞ എന്നെ കൂടി മറക്കും. പിന്നെയാ ഞാൻ കാപ്പി ഇട്ടോണ്ട് വരാം. കാപ്പി മാത്രമേ ഉള്ളോ അതോ? അല്ല, വേറൊരു സാധനം കൂടി ഉണ്ട്. രണ്ട് പുഴുങ്ങി ആനമുട്ട. ആനമുട്ടയാണെങ്കിൽ ആശ്വാസമായി. എന്തായി ഇതുവരെ ആനമുട്ട പുഴുങ്ങിയില്ലേ? അതാണല്ലേ കാര്യം. കാശെല്ലാം തന്തപ്പടി വാങ്ങിച്ചായിരിക്കും. നീ ആ സഞ്ചിങ് എടുക്ക്, നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കരണന്റെ ഇടയിൽ ഞാൻ കടം മേടിക്കാം. അത് വേണ്ട, അച്ഛൻ വന്നാൽ ഉടൻ ആ കാശ് കൊടുത്തേക്കാം. പിന്നെ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നല്ലേ കാശ് കിട്ടാൻ പോകുന്നത്. അതും നോക്കിയിരുന്ന എന്റെ മോൾ ആരും പട്ടിണി കിടക്കേണ്ടി വരും. കാശൊക്കെ അങ്ങനെ ഇപ്പൊ ചീട്ടിളിച്ച് തീർത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. 300 രൂപയുടെ കളി ഞാൻ കളിച്ചതല്ലേ, എന്നെ ഒന്ന് വിശ്വസിക്കൂ കുട്ടപ്പി. വിശ്വസിക്കാൻ താൻ ആര്? യേശു ക്രിസ്തു. എന്നെ കളിച്ചാൽ ഷർട്ട് മൂന്ന് ഞാൻ അടിച്ചു വാങ്ങും. ഒന്ന് അടിച്ചു പോകുവേ. കിട്ടിയതും കൊണ്ട് സ്ഥലപ്പെടാൻ നോക്കണ്ട, ഞാൻ കാശും കൊണ്ടുവരും. പോയതെല്ലാം തിരിച്ചു പിടിക്കും. നോക്കിക്കോ. വേണ്ട വേണ്ട, കാശുണ്ടെങ്കിൽ കളിച്ചാ. വേണ്ടെങ്കി വേണ്ട. പോയ കാശ് ഇന്ന് പോകുന്ന നാളെ കിട്ടും. എന്താപ്പത്? കുറച്ചു നാളത്തേക്ക് ഇനി കല്യാണം ഒന്നും ഉണ്ടാവുന്ന കോളില്ല. സീസൺ ആവണമെങ്കിൽ ഇനി ചിങ്ങമാസമാവണം, അപ്പോഴേ മുഹൂർത്തമുള്ളൂ. അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് നമുക്ക് പ്രോഗ്രാം ഒന്നും ഇല്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. എടാ, ചിങ്ങത്തി നടക്കാനുള്ള കല്യാണത്തിന് ഇപ്പോഴേ ആലോചന തുടങ്ങുമല്ലോ. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. എടാ, കല്യാണം എന്ന് പറയുന്നത് എന്താ? ഒരു വലിയ സദ്യ. ഒരുപാട് കൊച്ചു കൊച്ചു സദ്യകളും സൽക്കാരങ്ങളും ഒക്കെ കഴിഞ്ഞാലേ ഒരു കല്യാണം നടത്താൻ പറ്റൂ. പെണ്ണ് കാണല്, മോതിരം മാറല്, ഇങ്ങനെ ഒരുപാട് പ്രാരംഭ പ്രവർത്തനങ്ങളുണ്ട്. കല്യാണങ്ങൾ ഇല്ലാത്ത സീസണിലും ഇതൊക്കെ നടക്കും. നടക്കും നടക്കും. പക്ഷേ തലയെ തൊട്ട് ആളെന്നെ വിളിച്ചിട്ടാ ഇതൊക്കെ നടത്തുന്നത്. അല്ല, ചെന്നാലേ ചങ്ക് വാടും. എടാ, ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടത്താൻ എനിക്കറിയാം. നീ ആള് ഞാൻ വിചാരിച്ചത് പോലെ അല്ല. ഭയങ്കര ബുദ്ധി ഇല്ലാത്തവനാ. നീ തിന്നോ. പെണ്ണ് ചേട്ടനാണോ അനിയനാണോ? അയ്യോ, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ. ഇതവനാ. അനിയച്ചാർക്ക് എവിടെയാ ജോലി? ഗൾഫിലാ. അത് ശരി. ഇത് 10 ലക്ഷം, ഇത് 12 ലക്ഷം, ഇത് 6 ലക്ഷവും സിറ്റിയിലൊരു വീട്. പൊന്നും പണമൊന്നും പ്രശ്നമല്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഇടത്തരം വീട്ടിലെ കുട്ടി മതി. ഒരു മണിക്കൂർ കണ്ടോണ്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടെങ്കിൽ കൊള്ളാം. പലേനെ കിട്ടൂ കണ്ടോണ്ടിരിക്കാൻ? അതെ, കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോ കുട്ടി ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഫോട്ടോ കണ്ടിരിക്കാൻ ഒരു സുഖം. ഓ, അങ്ങനെ. പിന്നൊരു കാര്യം, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. പറവിട ആരും നിന്നും മടുത്തു. എല്ലാ വിഭവങ്ങളും ഭംഗിയായി പാചകം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ആ ഒറ്റ ക്വാളിഫിക്കേഷൻ മതി. പെണ്ണ് കാണുമ്പോ തന്നെ പ്രൂവ് ചെയ്യണം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കാം. ഹോം സയൻസ് പാസ്സായ വിദ്യ. പട്ടണക്കാട് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്താ വീട്. അമ്മയും കൃഷിക്കാരാ, പക്ഷെ ഒരു ഗുണമുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. നാട്ടുമുറവാണ്. ഒരൊറ്റ മോള കാർത്യായനി. നെല്ലും തേങ്ങയും വെളിയിൽ നിന്ന് മേടിക്കണ്ട. പാലിനാണെങ്കിൽ പശുക്കളുണ്ട്. ഒരുപാട് മോശമല്ല. പെണ്ണ് കാണാൻ അത്ര സൗന്ദര്യം പോരാ, എങ്കിലും അമ്മ അങ്ങനെയല്ല. Thank you.
ഗൾഫിൽ നല്ല ഭക്ഷണം കിട്ടില്ലേ, അതുകൊണ്ട് നാട്ടിൽ വന്ന അലാറം വെച്ച് ഉണർന്നിരുന്നു. അപ്പൊ പയ്യനെ ഗൾഫിൽ എന്ത് ചെയ്യലാണെന്നാ പറഞ്ഞു? ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ? ഞാനത് പറഞ്ഞു കൊടുത്തു. എന്തായാലും ഒരു വലിയ ഉദ്യോഗമായിരിക്കും. തുറന്നു പറയാലോ, എനിക്ക് അവിടെ പെയിന്റിംഗ് ആണ് ജോലി. പെയിന്റിംഗ് വലിയ കമ്പനി ജോലി ആയിരിക്കുന്നല്ലേ പറഞ്ഞേ? ഗൾഫിൽ വലിയ കമ്പനി എന്ന് വെച്ചാൽ 100-100 നിലയുള്ള കെട്ടിടങ്ങളാണ്. അതൊക്കെ പെയിന്റ് ചെയ്യാന്ന് വെച്ചാൽ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. രാവിലെ പെയിന്റുമായിട്ട് ഹെലികോപ്റ്റർ കയറി പോകും. അയ്യോ, അല്ലാതെ ഇവിടുത്തെ പോലെ ഏണി നിന്നുള്ള പെയിന്റിംഗ് അല്ല. അഭിപ്രായം എന്താണെന്ന് അവർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ വിവരം പറയാം. ഇപ്പൊ കഴിച്ച ഐറ്റംസ് മാത്രം വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ചൈനീസും കോണ്ടിനെന്റലും ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. വീട്ടിൽ ചെന്ന് ആലോചിച്ച ശേഷം വിവരം അറിയിക്കാം. മതി. മുഹമ്മദ് ഉണ്ണിയുടെ ഡയലോഗില് ആ കിളവും ഫ്ലാറ്റ് ഒരു വിധത്തില് തല ഊരിക്കൊണ്ട് പോന്നു എന്ന് പറഞ്ഞാ മതി. നാണല്ലോ, ശാപ്പാട് എങ്ങനെ ഇത്രയും മെനക്കെട്ടതിന് മുതലാക്കിയോ? മുതലാക്കിയോന്നോ? കൊള്ള. ഗുലാബ് ജാം, ഡ്രൈഡ് ഗുൽഫി, മലൈ കോഫ്ത, ആലു ഡംഡം, പിന്നെ പേരറിയാത്ത ഒന്ന് രണ്ട് ഡംഡം. ഓരോന്നിന്റെയും രുചി ഓർത്ത ആ പെണ്ണിനെ തന്നെ കെട്ടാൻ തോന്നും. എന്നാ പിന്നെ അങ്ങ് കെട്ടാമായിരുന്നില്ലേ? തീറ്റിപ്പണ്ടാരത്തിന് നല്ല കൂട്ടാമായിരുന്നല്ലോ. കെട്ടാമായിരുന്നു, പക്ഷെ ഒരു ഹീറോയിൻ മനസ്സിനകത്ത് കയറി താമസം തുടങ്ങിപ്പോയില്ലേ? ഓ, പിന്നെ അച്ഛൻ ഒരു ഉറക്കം കഴിഞ്ഞ് നേരം വെളുത്തിട്ടുണ്ടാവില്ല കക്ഷിക്ക്. പോയിട്ട് എപ്പോ വരും? വണ്ടി വന്നു. എടോ ഒന്ന് നീട്ടി അടിക്കടോ. എന്തടി ആ എനിക്കങ്ങടോട്ടെ. ഒന്ന് വേഗാകട്ടെ കുട്ടി, ഇപ്പൊ തന്നെ ലേറ്റായി. കൃഷ്ണൻ ഉണ്ണിയല്ലേ? അതെ, സുഗന്ധിയുടെ ഉണ്ണിയേട്ടൻ. എല്ലാം കുട്ടി പറഞ്ഞു. ഐ ആം ജംബുലിംഗം പിള്ള, ആർത്തി എത്തേറ്റേഴ്സിന്റെ പ്രൊപ്രൈറ്റർ. അറിയാം, കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ നേരത്തെ അറിയിക്കണം. സുഗന്ധിക്ക് പകരം വേറൊരാളെ റോള് പിടിപ്പിക്കാനുള്ള സമയം എനിക്ക് തരണം. ചാടി കയറി ഒന്നും നടത്തി കളയരുത്. കുട്ടി കയറി ഇരുന്നോളൂ. ആ അച്ഛൻ വന്ന് നേരത്തെ ജോലി തുടങ്ങിയല്ലോ. ഒന്നും അറിയാതെ ഇങ്ങനെ ഉറങ്ങാനും വേണം ഒരു യോഗം. പുഷ്കര പിള്ളയുടെ പുഷ്കര കാലം. ആ വണ്ടി വരുന്നു, വരട്ടെ. ഇതാണ് ഹെമ്മി തുണിക്കുള. ഇത് കഴിഞ്ഞിട്ട് വീനെ കേട്ടിയാൻ പഠിപ്പിച്ചേരാം. ആ ഇന്ന് വന്നോ? വല്ലപ്പോഴും ഒരിക്കൽ ക്ലാസ് ഇരുന്ന പോരാ, ദിവസം വരണം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ? ആ പെൺകുട്ടികൾ എന്ത് വിചാരിക്കും? ഞാൻ വന്നത് അവരെ കാണാനല്ലെന്ന് അവർക്കറിയാം. പതുക്കെ. പിന്നെ നമ്മുടെ കാര്യം ഞാനും എന്റെ ബാപ്പയുമായിട്ട് സംസാരിച്ചു. മൂപ്പരെ സമ്മതിച്ചു. ഉടനെ നിന്റെ വീട്ടിലെത്തും, ബാപ്പയെ കാണാൻ. ഇന്നു മുതല് മനസ്സമാധാനമായിട്ട് കിനാവേണ്ടി ഉറങ്ങാലോ. ആ പതിവ് ചിരി തുടങ്ങി, ഞാൻ പോട്ടെ. ീ
മയക്കം പോലെ അടിക്കടി ഇങ്ങനെ വരുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാവും. ഉടനെ ഒരു ഡോക്ടറെ കാണണം. സാരമില്ല, എനിക്കൊരു കുഴപ്പമില്ല. സുഖമില്ലെങ്കിൽ ടീച്ചറെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, ക്ലാസ് കഴിഞ്ഞ് പൊയ്ക്കോളാം, ചെന്നിരുന്നോളൂ. തലയിറക്കൊണ്ടായി മയങ്ങി വീണതിന് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേ. സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാന്ന് വെച്ചാ അതൊക്കെ ഒരുപാട് പൈസ ചെലവുള്ള കാര്യമല്ലേ. ആദ്യമൊക്കെ വല്ലപ്പോഴും ഒരിക്കലായിരുന്നു, ഇപ്പൊ അടിക്കടിക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. നീ പേടിക്കുന്ന പോലെ ഒരു അസുഖവും ഇത്താത്തക്കില്ല. വീട്ടുജോലിയും തുന്നൽപ്പണിയൊക്കെ ആയിട്ട് ഇത്താത്ത കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ, അതൊക്കെ കൊണ്ടാവും. അതാടാ എനിക്കും വിഷമം. ഞാനൊരു നാണായിട്ടുണ്ടായിട്ടുണ്ടാ കാര്യം. പാവ ഇത്താത്ത കഷ്ടപ്പെടുന്നുണ്ടാകുന്ന കാശുണ്ടല്ല, ഞാനും കഴിഞ്ഞു കൂടുന്നു. എടാ, നമുക്ക് ആർക്കെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ എല്ലാ കഷ്ടപ്പാടുകളും മാറും. എന്നിട്ട് ഇത്താത്തക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കണടാ നമുക്ക്. പൊന്നുകൊണ്ട് മൂടി ഇത്താത്തെ കല്യാണപ്പന്തലിൽ ഇറക്കണ്ടേ. നിന്റെ മാത്രമല്ല, എൻ്റെയും പെങ്ങളല്ലേടാ. എന്താടാ ഡോറ് തുറന്നു തരാൻ നിനക്കിനി കമ്മീഷൻ തരണം? ഞങ്ങൾ അങ്ങോട്ട് തുറക്കാൻ ഓങ്ങിയതാ. അതിനു മുമ്പേ മുതലാളി തുറന്നു. ഞങ്ങൾ കണ്ടില്ലല്ലോ. എന്താ എന്താന്ന് ഞാൻ പറയില്ല. പറയാൻ എന്നെ കൊന്നാലും ഞാൻ പറയില്ല. പറയാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തെക്കേ മുതലാളി, ഇന്നലെ കാലത്ത് പത്രം നോക്കിയപ്പോ ഈ ചർമ്മ വാർത്തയില് ഇതേ ഐശ്വര്യമുള്ള മോഹം ഞാൻ കണ്ട്. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല, പച്ചവെള്ളം ഞാൻ കുടിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു സ്വപ്നം കണ്ടു. നീ എന്താ കണ്ടേ? മുതലാളി കെട്ടിത്തൂക്കി ചത്തുപോയ നിങ്ങൾ സ്വപ്നം കണ്ടു. മുതലാളി നുണ, പച്ച നുണ, ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞ് മുലാലിന്റെ അടുത്ത് കാശടിക്കാനുള്ള പരിപാടിയാ. കള്ളന്മാരെ, അത് നീ മുലാലിന്റെ അടുത്ത് കിട്ടിയാലോണ്ടാ അലമാരിക്കകത്തിട്ടുന്നോ? നമസ്കാരമുണ്ട് വേളി. അതാ പിന്നെ വേറെ ഇന്നെങ്കിലും എന്റെ കടയിൽ വന്നൊരു ചായ കുടിച്ചാ കൊള്ളാം. വേണ്ട, ചായ ഉന്മേഷം പകരാനുള്ള ഒരു പാനീയമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് തന്റെ കടയിൽ വന്ന് കുടിച്ചാൽ ചിലപ്പോ കോളർ വന്ന് ഞാൻ ചത്തു. വേണ്ട വേണ്ട, സൂപ്പിക്കണ്ട, വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ വരണമെന്ന് കരുതിയതാ. വെട്ടിക്കാട്ട് മുക്കില് ഒരു പഴയ തറവാടിന് ഞാൻ വില പറഞ്ഞിരുന്നുവല്ലോ. ഒരുപാട് തടിപ്പണിയുള്ള ഒരു എട്ടുകെട്ടല്ലേ ഞങ്ങളെ കാണിച്ചു തന്നത്. അത് ഞാൻ വാങ്ങിച്ചു. ഞങ്ങൾ അറിയാതെ അത് വാങ്ങിയോ? അതെന്താ, അത് വാങ്ങാനുള്ള കാശ് ഉണ്ടെങ്കിലുണ്ടോ? കാശില്ല. പിന്നെ അറയും നേരെയൊക്കെ വെട്ടി പൊളിച്ചപ്പോ ഒരു ദുർലക്ഷണം തുടങ്ങി. പത്തായത്തിനകത്ത് വയസ്സായ ഒരു രക്ഷ പിടിച്ചു കെട്ടി ചുരുട്ടി കൂട്ടി നടക്കല്ലി വെച്ച് ആനയടിച്ചു. ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നിടത്ത് ഇങ്ങനെയുള്ള രക്ഷസം ബാധയൊന്നും ഇല്ലല്ലോ. ഇത് രക്ഷസിന്റെ ബാധയേ അല്ല, നല്ല അന്തസ്സുള്ള തറവാട്ടിയാണ് വീട്. പിന്നെ പണ്ട് അവിടെ ഒരു കേസ് കെട്ടൊക്കെ ഉണ്ടായിരുന്നു. കേസ് കേട്ടാ? അത് പിന്നെ എന്താ ഗ്ലൂക്കോസ്? എന്നാലും നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാ. മച്ചിലോട്ട് രാജാവ് പണ്ട് കട്ടിലിട്ട തറവാടാ.
ആ കട്ടിൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ കട്ടിൽ വേണം മലയാളിക്ക് കയറി കിടക്കാം. ഇവനായി ബ്രോക്കർ മാമ. മോനെ നിന്റെ ചത്തുപോയ തന്ത കുഴിന്ന് എഴുന്നേറ്റ് വരുമ്പോ ആദ്യമേ പിടിച്ചു കിടത്ത് കേട്ടോ. സംസാരിക്കണ്ടേ, കടയിലല്ലേ ഞാൻ പോയിട്ട് വരാം. ശരി ശരി. വീട് നോക്കാൻ പോവാ മലയാളി. ഇവിടെ അടുത്ത വളവില്ല, അവിടെ തന്നെ അടുത്ത വളവില്ല. ഒരുപാട് ദൂരം അടുത്ത വളവിനപ്പുറത്താ മലയാളി. വളവില്ലാത്ത ഏർപ്പാടൊന്നും നിനക്കില്ലല്ലോ. കുറച്ചും കൂടി കഴിയാ തമിഴ്നാടാവോ? വേണ്ട വേണ്ട. ധൈര്യം വന്ന് കേറിയാട്ട മലയാളി, കേറിയാട്ട മലയാളി. ഇതെന്ത് ഈ കുരങ്ങൻ കാണിക്കണേ? വില ഉണ്ടാ നോക്കിയതാ. ഇതെന്തത് കേറാ? ഇത്രയും ബുദ്ധിമുട്ടാ, ഇറങ്ങാ എളുപ്പാ. അതെ അതെ. ഇപ്പൊ നല്ല സുഖം തോന്നില്ല മലയാളി? മതിയോ? എന്താ എന്താ? അയ്യേ, ഇതിലെ കാറെങ്ങനെ വരിക? എന്നെ വലിച്ച കയറ്റ പന്നി. ഇത് കേരളത്തിൽ പെട്ട സ്ഥല അടുത്ത. എന്ത്, ഇത് കുറച്ച് പടികളെ ഉള്ളൂ മലയാളി. ഇനി ഉണ്ടങ്ങനത്തെ പാലം? ഇനി അധികം ദൂരമൊന്നും ഇല്ല മോലാളി. ഒരു വലിയ പാലവും ഒരു കൊച്ചുപാലം കൂടെ. വലിയ പാലം കൊച്ചുപാലം ശരിയാക്കി തരണം ഞാൻ. ഓ, ഇപ്പൊ ഒരു സുഖം കേട്ടാ. ഏതൊരു പാലം ഇതെങ്ങനെ കേറും? കേറിയട്ടെ മോലാളി, അടുത്ത. എനിക്ക് വയ്യടാ. ഇതാ വീട്. നമ്മൾ എത്ര എളുപ്പം എത്തിയല്ലേ. ഇതാ എളുപ്പവഴി. എളുപ്പവഴി നിനക്ക്? ആ ഇതാ തൊഴുത്ത്. ഇത്ര വലിയ തൊഴുത്താ? എത്ര കന്നാലിയാണ് ഇവിടെ താമസിക്കണേ. അതാ മൊലാളി, ഇത് വീടാ, തൊഴുത്താ. അതാ അതാ ഇതാ വീട്ടുടമസ്ഥൻ. നമസ്കാരം. തന്റെ വാതിലും ജനലും എല്ലാം ആഞ്ഞിലിയ. കാലാകാലങ്ങളിൽ പെയിന്റ് അടിക്കാത്തതുകൊണ്ട് ഈടൽപ്പം കുറഞ്ഞിട്ടുണ്ട്. ഉടനെ പെയിന്റ് അടിക്കണം. വേണമെന്നില്ല. ആവശ്യക്കാരന്റെ ഇഷ്ടം അനുസരിച്ച് പെയിന്റോ വാർണിഷോ എന്താ വേണ്ട വെച്ചാൽ അവരടിച്ചോട്ടെ. ആവശ്യക്കാരനോ? പിന്നല്ലാതെ ഞാൻ എന്താ ഇവിടെ കുടിവെച്ച് താമസിക്കാൻ വന്നിരിക്കുക? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്താടി പറയുന്നത്? ഞാൻ പറയുന്നത് മലയാളം, മദർ ടാങ് മദറിനെ കുറിച്ച് പറയരുത്. തൊഴുത്തു അങ്ങനെ വന്നെങ്കിൽ അതിന്റെ കാര്യം പറഞ്ഞാ മതി. മിണ്ടരുത്. ഈ അന്ത്രയോസ് വീട് വാങ്ങി പൊളിച്ച് പാർട്സ് പാർട്സ് ആയിട്ട് വിൽക്കുന്നവനാ. ഈ തൊഴുത്തും കക്കൂസും ഒക്കെ വാങ്ങുന്നവരുണ്ട്, അത് ഇവര് രണ്ടുപേര്. അല്ല മൊലാളി, വീട് വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു തൊഴുത്ത് വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞു. തൊഴുത്ത് വാങ്ങിയാലും പിന്നെ അതിലിരുന്നു കൊണ്ട് തന്നെ വീടും വാങ്ങാലോ. അതെ, തൊഴുത്തിലിരിക്കാൻ ഞാൻ എന്താ കന്നാലിയാ? ക്ഷമിക്കണം, ഇവന്മാരെന്നെ പറ്റിച്ചതാ. കവലയിലേക്കുള്ള വഴി ഓർക്കുമ്പോ ഒന്ന് കല്ലുപാലം, പിന്നൊരു മരപ്പാലം, അത് കഴിഞ്ഞ പിന്നെ വേറൊരു കല്ലുപാലം, പിന്നെ അവന്റെ അമ്മലി. അത് പിന്നെ ഇങ്ങോട്ട് വന്നേ. നിങ്ങള് കരിമീനെ കണ്ടിട്ടുണ്ടാ? ഗ്രാമപ്രദേശത്ത് വന്നാലല്ലേ കരിമീനെ കാണാൻ പറ്റുള്ളൂ. ദേ കരിമീനെ നോക്കിയേ, കണ്ട? ഇത് വലുതാവണതാണ് ചെമ്മീൻ. ദേ കണ്ട, ആയാലേട അപ്പുറത്ത് പാള പോലെ കിടക്കണത് പാള, കരിമീൻ പോലെ കിടക്കണത് കരിമീൻ, ദേ ആനക്കുട്ടി പോലെ കുണിഞ്ഞു കുണിഞ്ഞു. നിങ്ങളെ കളിപ്പിക്കാ നിങ്ങളെ ആൾക്കാരെ. പേര് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ അറിയും. നമ്മളാണ് അൽക്കോബാറാദർമാർ. ദുബായ്, മസ്കറ്റ്, കുവൈറ്റ്, ദോഹ, അൽക്കോബാർ ഇക്കണ്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം അത്തർ, സെന്റ്, സ്പ്രേ, നാനാജാതി തുണിത്തരങ്ങളും ഇതെല്ലാം നമ്മളെ നാട്ടിൽ ആവശ്യക്കാരുടെ കയ്യിലെത്തുന്നത് അൽക്കോബാറാദർമാന്റെ പെട്ടിയിലൂടെയാണ്. അല്ല, ഇവിടെ അടുത്താണോ മാഗി മദാമ താമസിക്കുന്നത്? ഏത് മാഗ മദാമയാണോ? മാഗി അഗസ്റ്റിനാണോ? ആ ആ, പത്ത് മാസത്തിനുമ്പ് ചത്തുപോയ സാധാരണ നമ്മളുടെ വീട് വാങ്ങില്ലേ ആ സ്ത്രീ. ഞങ്ങളല്ലായിരുന്നു അതിന്റെ ഇടപാട്.
ആ വീടാണ് ഞാൻ ചോദിക്കുന്നത്. ആ വീട് ഈ മാഹി മാതാമ്മയുടെ അടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ പോയി ചോദിച്ചാ ഈ വീട് പറഞ്ഞുതരും. മനുഷ്യനോട് ചോക്കട്ടോ തിരിഞ്ഞടിക്കുക. അപ്പൊ അവന്റെ ഒരു തേങ്ങ മാതാമ്മ. ഇവിടെ നേരെ വടക്കോട്ട് പോവുക. അപ്പൊ ശാസ്ത്രി കവല വരും. അതിന്റെ അടുത്ത വളവില നമ്മളാരാ അൽക്കോബർ അദർമാൻ. അൽക്കോബാർ ഒരു കൈ ഇരിക്കുന്നോ? അതാ ചൂതാട്ടം നമുക്ക് ഹറാമാണ്. ഏടോ ഹറാമാണ്, എണീച്ച് പോടോ. കൊറേ നേരം ഒരു മനങ്കി മാതാമ്മ ഓന്റെ ഒരു വരക്കുപ്പായും കൂളിംഗ് ഗ്ലാസും എടാ ചീട്ടിട്ടാണ് കളി. എല്ലാ സാധനവും കൊണ്ടുവരാൻ ഞാൻ അൽക്കോബാർ അദർമാനോട് പറഞ്ഞിട്ടുണ്ട്. അൽക്കോബാർ ആയിരിക്കും. എന്റെ ഒരു ലക്ഷം ഇവിടെ. Where's my 1 lakh? കൂടും കുടുക്കയുമായി കെട്ടിപ്പറുക്ക് സ്ഥലം വിട്ടാൽ ഈ ബോസ്കോ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ലോകത്ത് എവിടെ ചെന്ന് ഒളിച്ചാലും എനിക്ക് തരാനുള്ള കാശ് ഞാൻ മേടിക്കും. അതാണ് ബോസ്കോ. BOSCO ബോസ്കോ. ബോസ്കോ ദ ഗ്രേറ്റ്. Sensei! Enter the jacket and fight! Start! Push! 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 I'm the dragon monkey. God bless you. Dragon! Push! Yahoo! Kandalo, black belt in the 1000 degree on the corner. Yettanda, ini enna kalipika nokkanda. 100,000 രൂപയും അതിന്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും കൂട്ടിച്ചേർത്ത് 1.5 ലക്ഷം രൂപ ആയിട്ടുണ്ട്. 1,50,000. നാട്ടിലെ വീടും വിറ്റിട്ട് രാഖി രാമാനം സ്ഥലം വിടുന്നതിന് മുമ്പ് എന്റെ മുതലെങ്കിലും തന്നൂടായിരുന്നു നിങ്ങൾക്ക്. അയ്യോ, എനിക്ക് പെണ്ണുങ്ങളെ കരയുന്നതേ ഇഷ്ടമല്ല. അല്ല, അതിപ്പോ നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യം വിളിക്ക്, കെട്ടിയാലും വിളിക്ക്, വിളിക്ക്. ഈ ബോസ്കോയുടെ സ്വഭാവം അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിന്ന് ചിണുങ്ങാതാ അയാളോട് ഇറങ്ങി വരാൻ പറ. പറ ബോസ്കോ വിളിക്കുന്നു പറ. സോറി ആന്റി, ഞാൻ അറിഞ്ഞില്ല. എപ്പോഴാ അങ്കിള് ഇവിടെ വന്നതിന്റെ 3-ാം ദിവസം അറ്റാക്ക് ആയിരുന്നു. കടം കൊണ്ട് പൊറുതു മുട്ടിയിട്ട ഞങ്ങള് നാട് വിട്ടത്. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ഒന്ന് പച്ച പിടിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാന്ന് കരുതിയിരുന്നതാ. അതിനിടയ്ക്ക് സോറി, ഐ ആം റിയലി വെരി സോറി. ദേഷ്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിയോട് ക്ഷമിക്കണം. മനപ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞു വരാം. നിന്റെ വിഷമം എനിക്കറിയാം. ഉള്ളിലെ വിഷമം പുറത്തു കാണിക്കാതെ ഞങ്ങളിങ്ങനെ ജീവിക്കുന്നേ ഉള്ളൂ. ഓരോ കടങ്ങളും വീട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ മനസ്സിൽ തീയ. നാട്ടിലെ വീട് വിറ്റിട്ട് പൈസ എടുത്തോളാൻ ആങ്ങളമാർ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ ഉണ്ടെന്ന് ഞാൻ നിന്റെ പൈസ തന്നേക്കാം. അതിപ്പോ അങ്കിള് മരിച്ച സ്ഥിതിക്ക് എനിക്ക് പലിശ വേണമെന്നില്ല. ആ മോതിരം മാത്രം തന്നാ മതി. ഞാൻ വരട്ടെ, പിന്നീട് വരാം. ഓക്കെ ആന്റി. സെൻസായി, പെട്ടിയോട്ട് വീണ്ടും എത്തിയോ? ഇത്രയും കാലം ഫോറിൻ കൊടുത്ത് തരം പിടിപ്പിച്ചത് പോരെ. പട പേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളുത്തി പടന്ന് പറഞ്ഞതുപോലെ ഈ ശൈത്താന്മാരെങ്ങനെ ഇവിടെ വന്ന്? ഇതിലേ കൂടെ എന്റെ ഫേസ് പാക്കും മസ്കാരയും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോന്നോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, സൂസി മോൾക്ക് പുതുമണവാട്ടിയായി ചവഞ്ഞൊരുങ്ങാനുള്ള എല്ലാ ഐറ്റംസും ഈ പെട്ടിക്കകത്തുണ്ട്. ഫേസ് പാക്ക്,
കുന്നേ താഴത്തുനിന്ന് പെണ്ണാലോചിക്കണു കേട്ടപ്പോ തന്നെ നെറ്റി സുളിക്കാൻ തുടങ്ങിക്കണു സ്വന്തക്കാര്. അക്ഷയില് നമ്മൾ അതൊന്നും കാര്യാക്കണില്ല, ഓൻ ഇഷ്ടമുള്ള പെണ്ണിനെ തന്നെ കെട്ടിച്ചുകൊടുക്കണമെന്ന നമ്മുടെ തീരുമാനം. ഒന്നും പണമൊന്നും ഞമ്മക്ക് ആസില്ല. അല്ല അങ്ങനെ എന്തേലും ചോദിച്ചാൽ തന്നെ തരാവുന്നൊരു ചുറ്റുപാടിലും അല്ലല്ലോ സാങ്കെന്ന്. പെൺകുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം, പിടിപ്പത് പണിയുണ്ട് നമ്മുടെ പുരയില്, ഒക്കെ ഓളൊറ്റ ചെയ്യേണ്ടി വരും. അതിനൊന്നും നിങ്ങൾ ബേജാറാവണ്ട, നാലാളുടെ പണി ഒറ്റക്കെടുക്കാൻ എന്റെ മോക്ക് പങ്കുണ്ട്. ഉണ്ടാവും, പക്ഷെ ലോൾക്കെന്തോ ഇടയ്ക്കിടയ്ക്ക് ഓരോ തലയേറ്റലും ബോധക്കേടൊക്കെ വരുന്നുണ്ടല്ലോ, അതെന്തോ കൂടിയ സൂക്കടാന്നാ ഞമ്മടെ അഭിസാരം. നിക്കാൻ മുമ്പ് സൂക്കടൊക്കെ ചികിത്സിച്ചു മാറ്റണം, ഞമ്മടെ കുടുംബത്തിൽ ആർക്കും സൂക്കടില്ല. നിങ്ങൾ പറയുന്ന പോലുള്ള സൂക്കേടൊന്നും നോക്കില്ല, അത് നിങ്ങളുടെ വിശ്വാസം. പക്ഷേല് സൂക്കടില്ലാന്ന് ഉറപ്പിക്കേണ്ടത് ഞമ്മടെ ആവശ്യ. കെട്ടിയോളെ കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങി നടക്കാനൊന്നും ഓനെ കൊണ്ട് കഴിയൂല. സൂക്കേട് മാറാണ്ട് നിക്കാഹ് നടക്കൂല. നിക്കാഹിന് പൊന്നും പണ്ടൊന്നും ചെലവില്ലല്ലോ, അതിന്റെ കായ് കൂടി ചികിത്സിക്കാൻ മുടക്കി. വേറെ തേക്കിട്ടാ പോയി അപ്പളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ സ്വഭാവമുള്ള ഒരു ചെക്കനെ എവിടെ നീട്ടാൻ എന്റെ സ്രാങ്കെ. മുഖത്തടിച്ചതുപോലെ വർത്തമാനം പറയണത് ബാപ്പയുടെ സ്വഭാവ. കാര്യാക്കണ്ട, ഹസീനയും മെഡിക്കൽ കോളേജിലോ മറ്റോ കൊണ്ടുപോയി ഒരു ചെക്കപ്പ് നടത്തണം, അതിന് വരുന്ന ചെലവ് ഞാൻ തന്നോളാം. അത് നാണക്കേടെന്ന് വിചാരിക്കണ്ടോ, ടൗണിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് പണിയുടെ കാശ് അടുത്ത മാസം കിട്ടും, അപ്പോ ആവശ്യമുള്ള കാശ് ഞാൻ തരാം. ബാപ്പ അറിയണ്ട. ഞാൻ വാനിൽ നിന്ന് ഇറങ്ങിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു, ഒരു കൈ നോക്കാന്ന് വിചാരിച്ചു, ഇനിയിപ്പൊ നടക്കില്ലല്ലോ. പിള്ളച്ചോ, പിള്ളേച്ച എന്താ മടങ്ങുന്നത്? എനിക്ക് വേണ്ട, ശരിയാവാ, നമുക്ക് ശരിയാവില്ല പോലെ. പിള്ളേച്ചോറിനെ വീശു നോക്ക്, അപ്പൊ അറിയാന്നേ നിങ്ങൾക്ക്. നിങ്ങൾ രണ്ടുപേരും ആ ക്ലിയോ പാട്ടയുടെ കടയിലോടെ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതവിടെ പോടാ. പിള്ളേച്ചനെ കാണണം, കൂടുതൽ പരിചയപ്പെടണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷെ തമ്മിൽ കാണുമ്പോ ഒന്നുകിൽ പിള്ളേച്ചന്റെ കയ്യിൽ ചീട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്റെ കയ്യിൽ സ്മോൾ ഉണ്ടാവും. എന്തിനാ സ്മോൾ അടിക്കണെന്ന് പിള്ളേച്ചൻ എന്താ ചോദിക്കാത്തെ? ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും, സ്മോൾ അടിക്കുന്നത് മനസ്സിന്റെ വിഷമം മാറ്റാനാ. വിഷമം മാറ്റാനോ? അതെ, വിഷമം. ക്ലിയോപാട്രയുടെ കടയിന് നാറുന്ന ചോറുണ്ണുമ്പോഴും ശിവൻകുട്ടിയുടെ ചായപ്പി കിടന്ന് പൊതുകടി ഉള്ളുമ്പോഴും എന്റെ ഉള്ളിൽ വിഷമാണ്. സ്വന്തം പറയാൻ ആരുമില്ലാത്തതിന്റെ വിഷമം. എന്താ എന്താടാ കരയണേ? പൊതുകടിച്ചത് തന്നെയല്ലേ, നിന്നല്ലല്ലോ. പിള്ളേച്ചനറിയോ, ഒരിറ്റ് സ്നേഹം പോലും അനുഭവിക്കാത്ത ഒരനാഥന ഈ അന്ത്രയോസ്. എന്താ മോലാളിത്, മുതലാളിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? പിള്ളേച്ചനെ കാണാൻ തുടങ്ങിയപ്പോ മുതല് എനിക്ക് തോന്നിയതാ, എനിക്ക് തരാൻ ഇത്തിരി സ്നേഹം ആ ഹൃദയത്തിലുണ്ടാവും. ഇല്ലേ, വീട്ടിൽ വെച്ച ചോറിന്റെ കറിയുടെ രുചി അറിഞ്ഞിട്ട് കാലം കുറയായി. അടുപ്പുള്ളോണ്ട് വിളിക്കാന്ന് മോലാളി കരുതിയാ മതി, ഇടയ്ക്കൊക്കെ മോലാളിക്ക് എന്റെ വീട്ടിൽ വരാം, സുഗന്ധിയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ചോറും കറി അവിടെ ഉണ്ടാവും. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്തായി പറയണം മുലാളി, ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കാന്നുള്ളത് പണ്ടേ എന്റെ മനസ്സിലൊരു സ്വപ്നമാണ്. ബിസിനസ് കാര്യങ്ങൾക്കിടയ്ക്ക് ട്രൂപ്പിന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പിള്ളേച്ചൻ എന്നെ ട്രൂപ്പിന്റെ മാനേജർ ആവണം, സുഗന്ധി നായി ആവണം, അതാ എന്റെ അടുത്ത്. സത്യമാണോ മുലാളി പറയണേ? അതെ, ഒക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. വീട്ടിലേക്ക് വരൂ, സമയം കിട്ടിയാ ഞാൻ വരാം. മുതലാളി വന്നേ പറ്റൂ. ആ അയ്യോ, അച്ഛന് ഇതെന്ത് പറ്റി? ചേട്ടി വെച്ചിട്ട് കാശൊന്നും പോയില്ലേ? അതൊക്കെ പറയാം, മോള് ഇത് കൊണ്ടുവന്ന് ശരിയാക്ക്, അത്താഴത്തിന് ഒരാളും കൂടി ഉണ്ട്. അന്ത്രോസ് മോലാളി. എന്താ ഒരു നീരസം, അന്ത്രോസ് മോലാളി നാടക ട്രൂപ്പ് തുടങ്ങാൻ പോണു, എന്റെ മോള് ഹീറോയിൻ, നിന്റെ അച്ഛൻ ട്രൂപ്പ് മാനേജർ, നാടകത്തിന്റെ കാര്യം സംസാരിക്കാൻ അയാളോട് വരുന്നുണ്ട്, നമ്മൾ നല്ലപോലെ സൽക്കരിക്കണം. അച്ഛാ, അയാൾ ട്രൂപ്പും തുടങ്ങാൻ പോണില്ല, നാടകവും തുടങ്ങാൻ പോണില്ല. അയാൾ തുടങ്ങൂല്ലോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ പോയി ഉണ്ട കാര്യം. സുഗന്ധി പറഞ്ഞനുസരിച്ചോളാം. നാടകം കേട്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി, വെച്ച് വിളമ്പണം പോലും. നായിയേക്കം സിനിമയിലെ ചാൻസ് തരാന്ന് പറഞ്ഞു വരുന്ന പെങ്കോന്നമാർക്കൊക്കെ വാതിൽ തുറന്നു കൊടുക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്.
എന്ത് പറഞ്ഞടി? പിടിക്ക്, ഇത് പിടിക്ക്, എടുത്തോണ്ട് പോ, കോഴി എടുത്തോണ്ട് പോ. ആരോട് സംസാരിക്കുന്ന ആലോചിച്ചോളാം. അടിച്ച് പല്ലുകളെ ഞാൻ. ആഹാ, പുഷ്കരമ്പള്ള നീ അറിഞ്ഞിട്ടില്ല. അന്ത്രയോസ് വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞതിന് നീ എന്തിനാ പോങ്ങുന്നത്? അയാള് വരുന്ന എന്തിനാണെന്ന് ഉണ്ണിയേട്ടൻ അറിയുവോ? വഴി വെച്ച് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഒരുതരം ഓട്ടോ ആയിട്ട് പുറകെ വരും. എനിക്ക് എവിടെ നാടുകൊണ്ടോ അവിടെ ഒക്കെ അയാൾ വരും. ഓഹോ, ഞാൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പുന്നേരം പറഞ്ഞ് അടുത്തുകൂടെ നോക്കുക. വഷളൻ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരാകുമ്പോ നോക്കാനും അടുത്തുകൂടാനും ഒക്കെ ആണുങ്ങൾ പുറകെ വരും. അപ്പൊ അവരെ വട്ടം ചുറ്റിക്കുന്നില്ല പെമ്പിള്ളേരുടെ മിടുക്ക്. അങ്ങനത്തെ മിടുക്കൊന്നും എനിക്കില്ല. കേടോ, ഇതൊക്കെ ഒരു രസമല്ലേ. നീ ഒന്ന് ചിരിച്ചു കാണിച്ചാ തീരുന്ന വിഷമങ്ങളാണ് അയാൾക്കുള്ളതെങ്കിൽ ചുമ്മാ ഒന്ന് ചിരിച്ചേരെ. എങ്ങനെ? ദേ ഇങ്ങനെ. അത്യാവശ്യം അഭിനയിക്കാന്റെ മോക്ക് അറിയാലോ. ഒന്ന് ചിരിച്ച് കണ്ണു കാണിച്ചാ ഒഴിഞ്ഞു പോന്നെങ്കിൽ പോട്ടെന്നേ. അയ്യോ, മമ്മൂസ് ഇപ്പൊ കവലയിലെത്തി കാണും. അയ്യോ, കുരുമുളക് ചേർത്തണ്ടല്ലേ, എരിവുണ്ട്. കറിയൊക്കെ അസലായിട്ടുണ്ട് കേട്ടോ. മോളെ സുഗന്ധി, മുതലാളിക്ക് കുറച്ചും കൂടി ചോറ് വിളമ്പി കൊടുക്ക്. ചോറ് വേണ്ട, കോഴിക്കറി എന്നെ കുറച്ചും കൂടി ആവാം. അയ്യോ അച്ഛൻ. ഊണ് കഴിഞ്ഞ് പിള്ളച്ചേട്ടൻ പോയി കൈ കഴുകിക്കോ. എന്റെ കാര്യത്തിൽ ഇനി സമയെടുക്കും. സാവകാശം കഴിച്ചാ മതി, ഇവിടെ ഒരു ദുരിതമില്ല. സാധു. കൊറച്ച് കറി കൂടെ വിളമ്പട്ടെ. വിളമ്പിക്കോളൂ. സുഗന്ധിയുടെ കൈകൊണ്ട് എന്ത് തന്നാലും എനിക്ക് സന്തോഷം. പൂ പോലുള്ള കൈകൾ ഇങ്ങനെ കറി വിളമ്പി കഷ്ടപ്പെടുന്നത് കാണുമ്പോ എന്റെ മനസ്സിൽ വേദനിക്കുന്നു കുട്ടി. സുഗന്ധിയെ ഞാനൊരു സിനിമയില് ഹീറോയിൻ ആക്കും. സുഗന്ധിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ എടുക്കാൻ പോണ സിനിമയുടെ കാര്യം ഇപ്പൊ വേണ്ട, അച്ഛൻ ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ. അച്ഛൻ ഉറങ്ങിക്കഴിയുമ്പോ പിന്നാമ്പറത്തെ മരച്ചോട്ടില് ഞാൻ വരും. സുഗന്ധി വരൂ. അച്ഛനോട് യാത്ര പറഞ്ഞിട്ട് പോയിക്കോ, ഞാൻ അവിടെ വരാം. അപ്പൊ ഇപ്പൊ ഒന്നും വേണ്ടല്ലേ? ഞാൻ കൈ കഴുകാൻ വെള്ളം കൊണ്ടുവരട്ടെ. എന്റെ കർത്താവേ, നീ ഇത്ര വേഗം കരുണ കാണിക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. 10 കൂടി മെഴുതിരി ഞാൻ നിനക്ക് സ്പെഷ്യലായിട്ട് തരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നീ എന്റെ കൂടെ കൂട്ടുന്നോളൂ. ആ, ഞാൻ ഇനി പോട്ടെ, ലാസ്റ്റ് ബോട്ടിന് സമയമായി. അല്ല, രാത്രി ഉറങ്ങിട്ട് സുഖമായിട്ട് രാവിലെ പോവാലോ. പോണം. പിള്ളേച്ചന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെയല്ലല്ലോ, അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് കാത്തിരിക്കും. ഓ, അത് ശരി. എന്നാ ഞാൻ ഉറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഓ, എന്ത് നല്ല അച്ഛനല്ലേ സാധു. അതെ, ഞാൻ പോട്ടെ, അമ്മ കാത്തിരിക്കും. അമ്മ വന്നുണ്ടോ? അമ്മ അവിടെ കാത്തിരിക്കുന്നു. ഓ, പിന്നെ പിന്നെ പിന്നില്ല, ഞാൻ പോണേ. ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ സുഗന്ധിയുടെ പട അടിച്ച നോട്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു സുഗന്ധി എന്നെങ്കിലും എന്റേതാവും. എന്റെ കൈ വരണ്ടിട്ടാണ്.
സുഗന്ധിയെ നായികയാക്കി ഞാനൊരു സിനിമ എടുക്കും. ചെന്താമരപ്പൂ പോലുള്ള കവിളുകൾ വെള്ളിത്തിരയിലെ രോമാഞ്ചമാകും. അന്ന മേലലി സംസ്ഥാനത്ത് കണ്ടുവരുന്നു. ആകെ കൊഴിഞ്ഞ് എന്ത് പറ്റി? എന്ത് പറ്റാനേ, നമ്മളെ കാൽക്കുലേറ്റർ ആകെ തെറ്റി. എന്താ? കണ്ണ് കണ്ട സാധനങ്ങൾ എല്ലാം കൊണ്ടു ചെന്നതാ. അപ്പൊ മാഗി മദാമക്കും മോക്കും 100 കൂട്ടം സാധനങ്ങൾ വേറെയും വേണമെന്ന്. ഫോർമല്ലാതെ മദാമക്കും മോക്കും വേറെ നാറനൊന്നും വേണ്ടല്ലേ? ആന്ന്, ഞമ്മക്കാണെങ്കിൽ ഇന്നൊരു നിക്കാഹിന് പോകാനുണ്ട്, കരിവാരമുണ്ടല്ലേ, അതും മുടങ്ങി. ഫസ്റ്റ് ബോട്ടിന് പോയാലും സാധനം വാങ്ങി 10:30 ബോട്ടിന് തിരിച്ചു വന്നാ 11 മണിക്കുള്ള ബോട്ടിന് പോയി നിക്കാഹിന് കൂടാന്ന് വിചാരിച്ചാലേ. കാൽക്കുലേറ്റർ അവിടെ തെറ്റി. 11 മണി വേറെയും ബോട്ടുണ്ടല്ലോ 2 മണിക്ക്. ആ, അതിന് പോയാ പുതിയാപ്പിളിയും പുതിയ മണിയറെ കയറി കാണും. ഇത് ടൗണിന് പിന്നെയും പോണം കരിവാരക്കുണ്ടിലേക്ക്. കരിവാരക്കുണ്ട്, ആ സ്ഥലം എനിക്ക് പരിചയമുണ്ടല്ലോ. എടാ, നമ്മുടെ കൂട്ടുകാരൻ അവിടെ ഉണ്ടല്ലോ. ആ, നമ്മുടെ കൊപ്പലോപ്പസെ. ആ, ജംഗ്ഷൻ അടുത്താണോ എന്ന് ചോദിച്ചാ എനിക്ക് അങ്ങനെ വിശദമായിട്ട് പറയാൻ കഴിയില്ല. അതായത് നമ്മളെ കെട്ടോളം നാത്തൂന്റെ വീട് അവിടെ പടിഞ്ഞാറേ അറ്റത്ത് മൂസാംകുട്ടി മുസ്ലിം എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം, അത്ര ഫേമസ് ആ. ഈ നിക്കാഹിന് ഞാൻ പോയിട്ടില്ല എന്നെങ്ങാനും എന്റെ കെട്ടോൾ അറിഞ്ഞ ഓളിനെ പച്ചോറ തിന്നും. ഈ മാഗി മദാമന്റെ ഓരോരു ഏർപ്പാട് ശരി. നീ 2 മണിക്ക് വരാം. മൂസാംകുട്ടി മുസലിയാർ കരിവാരക്കുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. അലൈക്കും അസ്സലാമു റഹ്മത്തുള്ളാഹി ബർക്കാത്തു. ഇങ്ങള് പന്തലി ഇരിക്കും, പെണ്ണുങ്ങളും കുട്ടികളും അകത്ത്. ഇങ്ങള് വരി ഇരിക്കും, ഇരിക്കും. ഞാൻ കുടിക്കാൻ ഇങ്ങോട്ടിരുന്നോളി. എവിടെ നിങ്ങളുടെ വീട്? നെടുമോ? അല്ല, നെന്മണിക്കര. നെന്മണിക്കരയില് നമ്മുടെ ഒരു മാമിയുടെ വീടുണ്ട് കേട്ടാ. വലിയ വീട്ടിലെ ആചാരം എന്ന് പറഞ്ഞാ എല്ലോരും അറിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ജയിലി കണ്ടിട്ട് പുതുവണ്ണാണെന്നാ തോന്നുന്നത്. അന്റെ മുഖം ഞമ്മളൊന്ന് കണ്ടോട്ടെ? കാണിക്കില്ല, നമുക്ക് നാണം വരുന്നുണ്ട്. നിങ്ങൾ കുടിക്കേ? ദാ, നിങ്ങൾ കുടിക്കേ? വേണ്ട, കുടിക്കേ കുടിക്കേ. നിങ്ങൾ കുടിക്കുന്നേ? ഞങ്ങൾ നോക്കിയാ കണ്ണുവിടാനൊന്നും പോണില്ല. അങ്ങനെയാലും കാണാലോ അന്റെ മുഞ്ചിഞ്ചേലും. ഇക്ക ഭയക്കു പറയും. എന്താണ് കയ്യാങ്ങ്യം കാണിക്കണത്? ഓ, അത് ശരി, പുതുമോടിയാണല്ലേ. ഓൾ അവിടെ തന്നെ ഇരുന്നോളും, നിങ്ങള് വേജാറാവണ്ട. എടാ റിയാസേ, വേഗം ബിരിയാണി വിളമ്പടാ. നിക്കേ, തിടുക്കം കൂട്ടണ്ട, ഞമ്മളും വരുന്നുണ്ട്. അല്ലേ?
ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല, ഒരിത്തിരി ആഹാരത്തിന് വേണ്ടി വേഷം കെട്ടിയത്. മാപ്പാക്കണം. നിങ്ങൾ ഇരിക്കുന്നു. ഇവരൊക്കെ വയറ് നിറച്ച് വിളമ്പ്. ഇവര് ആരാണ് എന്താണെന്നൊന്നും നീ നോക്കണ്ട. വിളമ്പട. വിശക്കുന്നവൻ ആഹാരം കൊടുക്കണം, അതാണ് ഇസ്ലാമിന്റെ ധർമ്മം. സ്വന്തം വീട്ടില് അത്താഴത്തിന് അരിയിടും മുമ്പ് അയൽപക്കത്തെ ഏഴ് വീട്ടിൽ അത്താഴമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണം. ഇല്ലെങ്കിൽ അവരൊക്കും കൂടെ വച്ച് വിളമ്പിയിട്ടല്ലാതെ ഒരു യഥാർത്ഥ മുസ്ലിം അത്താഴം കഴിക്കാൻ പാടില്ല. അന്നത്തിന്റെ മുമ്പിൽ വച്ച് ആര് അവമാനിക്കരുത്. വിശപ്പടക്കാൻ ആഹാരം തേടി വരുന്നവനെ അവമാനിച്ചാൽ അത് പടച്ചോ പൊറുക്കില്ല. അവൻ തരുന്നത് തടയാൻ ആരുമില്ല, അവൻ തടഞ്ഞത് തരാനും ആരുമില്ല. മക്കളെ, നിങ്ങളെ വയറ് നിറച്ച് കഴിച്ചോളി. ഇനി മേലാൽ കല്യാണം ഉണ്ടാന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഇന്നിനെ വിളിക്കൂല. ഇന്നിനെ വിളിക്കൂല. അന്ത്രയോസമല്ലാൽ നീ അടിക്കുമല്ലടാ. ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കൂടിയിട്ട് പോണോന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. തിരക്കോട് തിരക്ക്. പിന്നെ ആ കൃഷ്ണൻ ഉണ്ണിയുടെയും കൃഷ്ണൻ അല്ലാത്ത ഉണ്ണിയുടെയും ദുർമുഖം ഓർക്കുമ്പോ വരാനും തോന്നുന്നില്ല. അവരോട് പോവാൻ പറഞ്ഞ മുതലാളി, മുതലാളി ഒരു വാക്ക് പറഞ്ഞ ബാക്കി ഞാൻ കൈകാര്യം ചെയ്യും. അതെ, ഞങ്ങൾ കൈകാര്യം ചെയ്യും. പിന്നല്ലാതെ ഏയ്, തണ്ടിയും തരയില്ലാത്തവരോടും നമ്മൾ അടുക്കരുത്. ഒരു കാര്യം എനിക്കറിയാം, ആ ഉണ്ണികളുടെ കയ്യിരിപ്പ് അത്ര ശരിയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവര് നല്ലവരാ മുതലാളി. എന്റെ കള്ളും കുടിച്ചിട്ട് എന്റെ കട്ടിലയും പടി ഇളക്കുന്നതിന് വേണ്ടി വക്കാലത്ത് പറയുന്നോടാ. മതി മതി കുടിച്ചത്. ഇനി ഒരുത്തിനൊരു തുള്ളി വരില്ല. നാറികള്. എന്ത് അയാളൊന്നും സോപ്പിട്ട് നിർത്തിയിരുന്നെങ്കിൽ ആ കുപ്പി വെച്ചാൽ ബാക്കി കൂടി. അപ്പഴെന്റെ നാക്കിൽ അങ്ങനെ വന്നു. എപ്പോഴും എന്റെ നാവിനൊരു വളമുണ്ട്. നാക്കിന് മാത്രമല്ല മൂക്കിലും. അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം. എന്റെയൊക്കെ പേര് മുതലാളി ലിസ്റ്റിൽ നിന്ന് വെട്ടി. ഞാൻ ആ വാൻഷാലോട് ചെല്ലട്ടെ. ആ മീറ്റിംഗ് കലക്കി എന്നിട്ട് ഉണ്ണികൾക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പോവാ. അപ്പൊ അന്ത്രോസ് മുതലാളിക്ക് എന്നോട് മാത്രം ഇമ്പ്രഷൻ തോന്നും. എന്നോട് മാത്രം. ഇനിയിപ്പൊ എന്താണ് ഒരു വഴി? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളു. എന്താണ് പെരുവഴി? നാടകം നടത്തണമെന്ന് തന്നെയാ കമ്മിറ്റി തീരുമാനം. പക്ഷെ ചെലവ് കൂടും. ആ പിരിവൊക്കെ കാര്യമായിട്ട് നടത്തേണ്ടി വരും. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പിരിവ് നാളെ തന്നെ തുടങ്ങിക്കളയാം. എന്താ ഓക്കേ? ഹീറോ ആരെന്ന് തീരുമാനിച്ചോ? അക്കാര്യം പുഷ്കരംപിള്ള ചേട്ടനും സുഗന്ധി ഏറ്റിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഡി കെ പി കരടിപ്പാറ സാറ് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റോളിന് മെമ്പർമാരൊക്കെ മതി അല്ലേ സാർ? മെമ്പർമാരെങ്കിൽ മെമ്പർമാരെ. എന്റെ വേഷം ഏതാണെന്ന് എപ്പോഴാ തീരുമാനിക്കുന്നത്? എന്റെ വേഷം ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാമായിരുന്നു. അതെ, സ്റ്റേജിൽ കയറുന്നതിനുമ്പോ കുളിക്കണം.
ഒരേപോലെ സോപ്പും ചകരിയും തേച്ച് കുളിക്കണം. അതേറ്റു, പക്ഷെ വില്ലൻ വേഷം വേറെ ആർക്കും കൊടുത്തു കളയരുത്. വാ നമുക്ക് കുളത്തിലോട്ട് പോകാം. അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് യോഗം പിരിച്ചുവിടാം. നാളെ തന്നെ പിരിവ് തുടങ്ങണം. എങ്കിൽ പിരിച്ചു കളയാം. പിരിച്ചുവിട്ടിരിക്കുന്നു. എന്റെ മോളായിരിക്കണം ഹീറോയിനി. അസ്സലാം വലൈക്കും. വലൈക്കും സലാം. എന്താ എല്ലാരും കൂടി? ഞങ്ങൾ പിരിവിന് ഇറങ്ങിയത്. അല്ല, നമ്മളെ വായനശാലിന്റെ അറിയായിരിക്കും. നമ്മളെ ഒരു പത്ത് ഉറുപ്പ്യ കൂടി കൂടി. എത്തും കുത്തൊന്നും വേണ്ട, നമ്മളെ അമ്മലിന്റെ എത്തും കുത്തും. ബെല്ലടി ബെല്ലടി. What do you want? എന്താ വേണ്ടത്? മാഡം, ഞങ്ങളൊരു നാടകം നടത്തുന്നുണ്ട്. അതിന്റെ പിരിവിന് വന്നാ. പിരിവ്? ഓ, യു മീൻ ഡൊണേഷൻ? യെസ് യെസ്. നാടകം, ഡ്രാമ, DRAMA, സാമൂഹ്യ സംഗീത നൃത്ത നാടകം. ആൻഡ് ബാലേ. ബാലേ? വാട്ട് ഈസ് ബാലേ? അതെ, ഞങ്ങളൊരു നാടകം നടത്തുന്നുണ്ട്. അതിന്റെ കളക്ഷൻ വേണ്ടി വന്നാ. പെർഫോമിംഗ് ഡ്രാമ ഇൻ സ്റ്റേജ്, ടിക്കറ്റ് 100 മണി. പാഡി ഫിൽ ഡ്രാമ? വയലിലെ നാടകമെന്നാണ് പറഞ്ഞത്. നോ, ഐ വോണ്ട് പേ ഫോർ ദാറ്റ്. അയ്യോ, ഇത് വെറും പാഡി ഫിൽ ഡ്രാമ അല്ല, സാമൂഹ്യ നാടകം. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ലോട്ടയും ബക്കറ്റും കൊണ്ട് ഒരു കാര്യമില്ല എന്റെ പെങ്ങളെ. രാവിലെ രസീത് ഊറ്റിയാട്ടിറങ്ങി തെണ്ടിയിട്ടും തികയുന്നില്ല, പിന്നെ ലോട്ടയും ബക്കറ്റും. ദരിദ്രവാസികൾ ചാവുമ്പോഴേ എല്ലാം മേളിലോട്ട് കൊണ്ടുപോകും. എന്നും ഇങ്ങനെ പൂട്ടിക്കെട്ടി വീട്ടിരുന്നോ? എപ്പോഴെങ്കിലും പുറത്തിറങ്ങൂലേ? അപ്പൊ കാണാം. നീ വാ. ആ, അല്ല പിന്നെ. ഇപ്പ കണ്ട കല്യാണ പെണ്ണിനെ പാലുണ്ട്. കളിയാക്കൊന്നും വേണ്ട. എന്റെ പോകുന്ന ആടെ കളിക്ക് നിർത്തി വൃത്തിയും വെടിപ്പും ഒക്കെ എടുക്കുന്നില്ലെങ്കിൽ അവരല്ലയോ എന്റെ കുറച്ചില്. ഇതൊന്നും ശരിയാക്കി തന്നെ. മരണത്തിലാണെങ്കിൽ പോലും ചേട്ടന്റെ കൂടെ വരാൻ ഒരുക്കമാണ് ഈ ഞാൻ. മമ്മു, സംഗതി ആ കുഴഞ്ഞു. BKP കരടിപ്പാറ വരുന്നില്ലെന്ന്. അയാൾ വേറെ നാടകത്തിന് പോയി. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യും? മറ്റാരെങ്കിലും നോക്കിയാലോ? ഇനി മറ്റാരെ നോക്കിക്കുള്ള സമയമില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ അഭിനയിച്ചാ മതി. അതാ നല്ലത്. ഉണ്ണിച്ചേട്ടൻ തന്നെ എഴുതുന്ന നാടകമല്ലേ, പിന്നെ തന്നെ തന്നെ അഭിനയിച്ചാലെന്താ? ഞാനോ? നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, സ്റ്റേജിലോട്ട് കയറാൻ നോക്ക്. പുഷ്കരപ്പള്ളി ചേട്ടൻ ഈ നാടകത്തിന്റെ മേക്കപ്പ് ചെയ്യാൻ വന്നേറ്റിരുന്ന ശ്രീമാൻ പുഷ്കരപ്പള്ളി ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ സ്റ്റേജിലോട്ട് വരുവാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു എന്ന് നളപ്പൻ പ്രൊപ്രൈറ്റർ ക്ലിയോപാട്ര ഹോട്ടൽ നെടുമുടി. Wish you all the best. ജയപ്പാടിന്റെ മഞ്ഞുമൂടിയ താഴ്വരകളിൽ വെടിയുണ്ട ഏറ്റു കിടന്ന് പിടഞ്ഞപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ എൻസിയായിരുന്നു. മോൾ എന്തിനാ ഈ രാത്രിയിൽ തണുപ്പത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മമ്മൂണിയുടെ പാട്ടുണ്ട് പാപ്പ, ഇവിടെ നിന്ന് കേൾക്കാലോ. വയ്യാണ്ടിരിക്കുന്ന കാലത്ത് തണുപ്പും കൊണ്ട് ഉറക്കൊഴിഞ്ഞാൽ അന്റെ സൂക്കേട് കൂടുതലോ നോർത്താ ബാപ്പ രാവിലെ നാടകത്തിന് പോണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാവർക്ക് ഇത്ര പൂതിയാണെന്ന് ബാപ്പ നിരീക്ഷിച്ചില്ല. സാരല്ല പാപ്പ, നാടകം കാണാനല്ല, മമ്മൂണിയുടെ പാട്ട് കേട്ടാ മതി എനിക്ക്. എന്റെ മനസ്സും ഓനോടുള്ള സ്നേഹവും ഒക്കെ ബാപ്പക്കറിയാം. പക്ഷെ ഓനിങ്ങനെ പാടുന്നതും വലിയ ആളാവുന്നതൊക്കെ ഈ ബാപ്പക്ക് വലിയ ഇഷ്ടാ. പക്ഷെ കുടുംബത്തിന്റെ കാര്യം നോക്കാണ്ട് നടക്കുന്നതിൽ ആ ബാപ്പക്ക് ഓനോട് ദേഷ്യം.
കളിച്ചു നടക്കുന്ന പ്രായമല്ലേ ബാപ്പ അവനിപ്പോ. ഒക്കെ ശരിയാവും, ബാപ്പ കുളിച്ചിട്ട് വാ, ഞാൻ ചോറ് വിളമ്പാം. മരുന്ന് കുടിച്ചോ. എന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ ഒരിച്ചതെല്ലാം സ്വന്തമാക്കിയിട്ടുള്ള ചരിത്രമേ ഈ കോതണ്ട പറഞ്ഞിട്ടുള്ളൂ. എന്റെ ആശ നിറവേറുന്നതിന് മുമ്പ് ഇവിടെ സ്വന്തമാക്കാൻ ഞാൻ മറ്റാരെയും അനുവദിക്കുന്നതല്ല. മളവികേ, മാളവികേ, നീ പെർമനന്റ് ആണ്. അയ്യോ, പ്രഗനന്റ് ആണ്. നിർത്തിയറങ്ങി പോടാ, മാറ്റോ. ഇല്ല മാളവിക, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അടുത്ത ജന്മത്തിലെങ്കിലും ഇണക്കിളികളെ പോലെ ഒരുമിച്ച് കഴിയണേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയുമായി നിനക്ക് വേണ്ടി മരിക്കാൻ ഈ ചാരുതത്വ ഒരുക്കമാണ്. മാറി ചുണയുണ്ടെങ്കിൽ വക്കിട വെടി. മരണത്തിന്റെ മുന്നിൽ വെരിമാറു കാട്ടിയ ധീരന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായി നിന്ന് ഈ ചാരുതത്തൻ വെല്ലുവിളിക്കുന്നു. കാണട്ടാതിന്റെ ധൈര്യം. എന്റെ കൈ കൊണ്ട് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ ഞാൻ ഒട്ടും വഹിക്കുന്നില്ല. പിടിച്ചോ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പോകാൻ. കാറ്റ് പോയെന്നാ വിചാരിച്ചത്. ഒരു ചായ വേണം. ചായ ഇല്ല. എന്നാ കാപ്പി മതി. കാപ്പി ഇല്ല. പിന്നെ എന്നാ ഇല്ല ഉള്ളത് ഇവിടെ? മലയാളി വല്ല നിന്നാണോന്ന് ചോദിക്കുന്നു. അയ്യോ, കയ്യും കാലും ഒടിഞ്ഞു. എന്ത് പറ്റി? രണ്ടീറ്റ പറ്റി. എന്റെ അമ്മയുടെ. അയ്യോ, പുല്ല ഓടുന്നു. നീ ഇത് കണ്ടോടാ, ഇന്ന് വിവാഹിതരാകുന്നു. നല്ല ഒന്നാം തരം പോഷ് കല്യാണം. പോഷ് കല്യാണം നല്ല ചാപ്പാടായിരിക്കും അല്ലേ? പിന്നല്ലേ, നല്ല ഒന്നാം തരം ചാപ്പാടായിരിക്കും. വേഷ കഴിക്കാം. അയ്യടെ, ഒരു കല്യാണത്തിന് പോയി നാട്ടുകാർ കൈവച്ചു. അത് കഴിഞ്ഞ് നാടകമൊന്നും പറഞ്ഞ് നടന്ന എല്ലാരും കൂടി നടുപൊടിച്ചു. ഇനിയിപ്പോ പോഷ് കല്യാണം. ഞാൻ ഒരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കുന്നു. നീ എന്റെ ശവം എടുക്കാൻ വേണ്ടിട്ട് അടങ്ങോളോ. അവന്റെ ഒരു ശവന്റെ ചിരി. എടാ, ഇത് ആപ്പ ഉപ്പ ഊതറ കേസൊന്നും അല്ല, നല്ല അന്തസ്സുള്ള ആൾക്കാരുടെ കല്യാണമാണ്. ബസിലിക്ക ചർച്ച് കല്യാണം, പെരേര ലോണിൽ പാർട്ടി, സമീര ഹാളിൽ തണ്ണി. ഞാൻ നേരെ സമീര ഹാളിലോട്ട് കയറും. അത് വേണ്ട, നമ്മൾ നേരെ പെരേര ലോണിൽ. ചാപ്പാട്ട് നേരമായില്ലേ? പിന്നെയും തുടങ്ങി. നീ ഒന്ന് അടങ്ങ് ആർത്തി പണ്ടാരൻ. ഡിന്നർ തുടങ്ങണമെങ്കിൽ ഇനിയും ചടങ്ങുകളുണ്ട്. പെണ്ണും ചെറുക്കനും കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാവും. അയ്യോ, ഇനിയും വെയിറ്റ് ചെയ്യണോ? വേണ്ടി വരും. ബോസിന് വെട്ടി വിഴുങ്ങുന്നതല്ലേ, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ടല്ലേ. തന്നെ, സത്യം, നല്ല ജോഡി.
இனப்பூந்தும்பிகளே இதிலே இதிலே, இனப்பூந்தும்பிகளே இதிலே இதிலே, மலரணி பொய்கள் மரதக காவுகள் புலரிகள் சந்தியகள் பௌர்ணமி ராவுகள் விருந்தொருக்கி இதிலே ஓ இதிலே இதிலே ஓ இதிலே இனப்பூந்தும்பிகளே இதிலே இதிலே இனப்பூந்தும்பிகளே இதிலே இதிலே இதுவரை மோகங்கள் துடிக்கும் மொட்டுகள் இன்னொன்னாய் விடரும்போ, இதுவரை மோகங்கள் துடிக்கும் மொட்டுகள் இன்னொன்னாய் விடரும்போ, அவையுடைய மெயில் எல்லாமெல்லாம் புதுவர்ண பொலிமகளாய் தெளியும், அவையுடைய சுண்டில் எல்லாம் திருமதுரம் திருமதுரம் பகருன்னு இதிலே ஓ இதிலே இதிலே ஓ இதிலே இனப்பூந்தும்பிகளே இதிலே இதிலே இனப்பூந்தும்பிகளே இதிலே இதிலே சொப்னங்கள் கோர்த்தோரு மாலகள் இன்னும் கழுத்தில் சாத்தும்போ, இதுவரை சொப்னங்கள் கோர்த்தோரு மாலகள் இன்னும் கழுத்தில் சாத்தும்போ, அவையுடைய கந்தம் இரு கரளுகளில் ஆறாத்த சேகமாய் படருன்னோ, அவையுடைய புலகம் மணியற தன்னில் ஆனந்த நிவிருதியாக்கீருந்து இதிலே ஓ இதிலே இதிலே ஓ இதிலே இனப்பூந்தும்பிகளே இதிலே இதிலே இனப்பூந்தும்பிகளே இதிலே இதிலே மலரணி பொய்கள் மரதக காவுகள் புலரிகள் சந்தியகள் பௌர்ணமி ராவுகள் விருந்தொருக்கி இதிலே ஓ இதிலே இதிலே ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. ഉങ്ങൾക്ക് ഞാവും ഇരിക്കാതെന്ന് നിനക്കറേ. നാ മുത്തു നായകം അറിവ് സെൽവത്തോടെ പ്രതം. പുരിയില്ലയാ? അറിവ് സെൽവം? ആമാ, നീങ്ക രണ്ടാളും ഏതോ ബിസിനസ് വിഷയത്തക്കാ ഇന്റർനാഷണൽ ഹോട്ടലിൽ സന്ധിച്ചിരിക്കേന്ന് ബ്രദർ സൊന്നാര്. ഞാവകമില്ലയാ? ബ്രദർ വന്ന് ലേബർ മനുഷ്യ കൂടെ വെളിനാട്ടിക്ക് പോയിരുക്ക്. ഒരു ചിന്ന ഗൾഫ് ടൂർ. நான் இந்த ஊர்ல ஒரு பிஸ்கட் ஃபேக்டரி ஸ்டார்ட் பண்ண போறேன்.
ஓஹோ, பிசினஸுக்காக இந்த இடத்துக்கு வரேன்னு சொன்னப்போ பிரதர் கூப்பிட்டு சொன்னாரு, ஏய் முத்துநாயகம், அங்க என் ஃப்ரெண்டோட டாட்டருக்கு மேரேஜ், நீ கண்டிப்பா அட்டன் பண்ணதான் ஆகணும், அதனால தான் நான் இங்க வந்தேன். ஓ, தேங்க்ஸ் ஃபார் யுவர் பிரசன்ஸ். வரு, ஆகாரம் கழிக்க. நோ நோ, முதல்ல இவரை பிளஸ் பண்ணணும். விஷ் யூ எ ஹாப்பி மேரேஜ் லைஃப். மை காம்ப்ளிமெண்ட். சாரி. ஏதோ பணச்சாக்கானா தோணுது. செக் ஆயிருக்கும் கொடுத்தது. நமக்கு முட்டியாலோ. எந்தினு? അയാൾ ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാൻ പോണെന്നല്ലേ പറഞ്ഞത്. ഒന്ന് മണിയടിച്ചാ നമുക്ക് എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കാം. അന്നേരം പക്ഷെ എങ്ങനെ മുട്ടും? എടാ മണ്ട, അയാൾ കോയമ്പത്തൂരിൽ നിന്നും ഗൾഫിൽ നിന്നും ബ്രദർ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അത് വെച്ച് ഞാനങ്ങ് മുട്ടും, പിന്നെ നീ ഏറ്റുപിടിച്ചോണം. ഓ ശരി, ബാബാ. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഗൾഫിൽ സൗത്ത് ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികത്തിന് സാർ വന്നപ്പോ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോറി, നിങ്ങൾ നിനക്കറിയാളും ഞാനല്ലേ, അത് ഞാൻ തമ്പി അറിവ് സെൽവം, ഈസ് എ പൊളിറ്റിക്കൽ മാൻ, ഞാൻ വന്ന് ഒരു ചിന്ന ബിസിനസ് മാൻ, മുത്തു നായകൻ. സോറി സാർ, ഞാൻ കാളുമാറി പോയതാണ്. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ബൈ ദി ബൈ. നിങ്ങൾ ഗൾഫിലെ എന്നെ വില പണിട്ട് ഇരിക്കുക? അത് ഇപ്പോഴില്ല സാർ, നേരത്തെ ഗൾഫിലായിരുന്നു. കോൾവിൻ ആൻഡ് കൂൾവിൻ ഫുഡ് പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു ഞാൻ. ലാൽ കോൾസൺ ആൻഡ് നിക്കോൾസൺ ബിസ്കറ്റ്സ്. ഓ അപ്പടിയാ? ഇങ്ങ എന്ത് ഇടത്തിലെ വില പണിട്ട് ഇരിക്കുക? എങ്ങും ഇല്ല സാർ, മനസ്സിനിണങ്ങിയ കമ്പനികളൊന്നും കിട്ടാത്തോണ്ട് ഞങ്ങൾ എങ്ങും ജോയിൻ ചെയ്തില്ല. അപ്പടിയാ, ഐ വിൽ ഗീവ് എ ജോബ്. ഇന്നേക്ക് ബോംബ് വരെ പോണം. വെരി അർജന്റ്. ഓക്കേ, സീ യു, ബൈ ബൈ. വരട്ടു ബാ. വലിയ ബിസിനസ് മാനല്ലേ, തിരക്കായിരിക്കും, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ബാ. അട പാവി, ഇന്നും വരലയാ? എന്താ സർ? ഏ, കാറും ഇല്ല, ഡ്രൈവറും ഇല്ല, കഷ്ടം. 3:30 എയർപോർട്ടിലേക്ക് പോണം. അയ്യോ, ടൈം ரொம்ப ജാസ്തി ആയിച്ച്. സാറിന് വന്ന് എടുക്കുവാണെങ്കിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം. നോ 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 നോ, അത് വന്ന് ഉങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ, ഞാൻ വിളിച്ചോണ്ടേ. ഓക്കെ, താങ്ക്സ്. ആ തമ്പി, ജോലിക്കാരും എല്ലാം ഏ മാനേജർ അറേഞ്ച് പണിടും. ആണോ? വൺ തിങ്, നാങ്ക പുതുശാല കമ്പനി, സ്ട്രൈക്ക് പണക്കൂടാതെ. സമരം സമരം. ഡെഫിനറ്റ്ലി സാർ, ഒരിക്കലും ഇല്ല. ഓക്കെ. ഓ, ടൂറിസ്റ്റാ, ശരി, പറവല്ലേ. താങ്ക്സ്, താങ്ക്സ്. സാർ, ഞങ്ങൾ എപ്പോഴാ സാറിന് എവിടെയാ വന്ന് കാണേണ്ടത്? നാളെ ട്യൂസ്ഡേ. ഓക്കെ, ഒരു 1 week അപ്പുറം. അല്ല വേണ്ട, ടൈം ഇരുന്നാ ഇപ്പവേ എൻ കൂടെ വന്നിട് അപ്പോയിന്റ്മെന്റ് തരല. സാലറി ഫിക്സ് പണല. തമ്പി, പിന്നാലെ ഇരുന്നോ? വണ്ടി വിടു തമ്പി. ഇവിടുത്തെ വലിയ കയർ ഫാക്ടറി. ഓ, കയറാ? ഉപ്പാറി, എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്രം ബോംബെ. കബറിയാ? It is just like a mouth freshener. Tumma saapidu.
ആണ് സാർ. பசங்களை நம்ம ரூமுக்கு கொண்டு வந்துடு. இந்த கார் டிஸ்போஸ் பண்ணு. ஆரோமா விஷமிக்கண்டா, அவன் இப்ப அங்க வருவே. இதுக்கு முன்பு எவட போயாலும் அவன் இத்தையும் வைகிட்டு இல்ல. எனக்கு எந்த பேடியாவும் என்ன மோன் இனி ஒரு மோன் இல்லாண்டிருக்கே. போய் வைக்கு போய் தொலைஞ்சாரு. பாக்கியுள்ளவர்க்கு அல்பம் மனசமாதானம் கிட்டியது. ஈ பிலேஸ் ஒரு கல்லனே வேறொரு கல்லனே பெட்டன்னு மனசிலக்கா சாதிக்கும். பை தி வே, நம்ம பரஸ்பரம் பரிஜயப்பட்ட சிதிக்கு நமக்கு காரியத்திலே கிடக்கா. பாம்பேல எனக்கு கொஞ்சம் பிசினஸ் எல்லாம் இருக்கு. அது கேரளத்துல ஒன்னு எக்ஸ்பாண்ட் செய்யணும்னு ஒரு ஆசை. இவிடத்த காரியங்கள் பாக்குறதுக்கு கொஞ்சம் நல்ல பசங்களை வேணும். உங்களுக்கு அதுல கழிவு உண்டுன்னு எனக்கு விசாரம். சார் பிசினஸ் தான் பண்ணல. நான் முதல்ல சொல்லாச்சுல்ல, எனக்கு நிறைய பிசினஸ் இருக்கு. என்னோட மெயின் பிசினஸ் பிஸ்கட் பிசினஸ். சாப்பிடுற பிஸ்கட் இல்ல, சொரண பிஸ்கட், கோல்ட் பிஸ்கட், தங்கம் இனியும் இருக்கு. மத்துவங்கள இந்த ஊர்ல கொஞ்சம் இடம் பார்க்கணும். அஞ்சாறு நோட்டை அடிக்கலாம். இப்ப நோட்டுக்கு விலை இல்ல, அதனால டாலர் அடிக்கலாம். உங்களோட சாய்ஸ். அப்புறம் கஞ்சாவ, பிரவுன் சுகர், சரஸ் என்ன வேணுமோ பண்ணலாம். செய்யுன வேலைக்கு நான் நல்ல கூலி கொடுக்கும். கமிஷன் வேண்ட, ஒரு புல்லும் வேண்ட. இத்தனை பணிக்கு ஞங்கள் இல்ல. பிஷப்பின் ஆஹாரம் கிட்ட வேண்டி ஞங்கள் இத்திரி கள்ளத்தனங்களൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഏർപ്പാട് ഞങ്ങളില്ല. അയ്യോ, பசங்களே நீங்க நினைக்கிற மாதிரி இது பிரச்சனை உள்ள விஷயம் அல்ல. நான் പറയുന്ന வேலை செய்தா உங்களுக்கு நிறைய பணம் கிடைக்கும், ஃபுல் டைம் சாப்பாடு கிடைக்கும். எப்படி பொண்ணு கொண்டு புளிச்சேரி வச்சாரான்னு பார்த்தாலும் ஞங்களை பணிக்கு கிட்டத்தில்ல. போ. நீங்க நல்ல கில்லாடிகள் நினைச்சுதான் நான் இங்க கொண்டு வந்தேன்.
இங்க வந்து நம்ம சீக்கிரட்டும் ரூட்டும் எல்லாம் நல்லா படிச்சு போகலாம்னு நினைச்சியா? நீங்க உயிரோட போனோமோ வேண்டாமோ என்ன நான் கொஞ்சம் டிஸ்கஸ் பண்ணட்டும். சூசன் வா கண்ணு. சூசன், இந்த பசங்கக்கு சாப்பாடு போடும். எஸ் பாஸ். അവസാനത്തെ അത്താഴം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ യോഗം ഉണ്ടോന്ന് വിചാരിച്ചില്ല. ഇത് നെയ്ച്ചോറാണോ കൊലച്ചോറാണോ? ബോസ് ഒരു മണിക്കൂർ സമയം തന്നിട്ടുണ്ട്, 50 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം. എന്റെ ജോലിക്ക് 10 മിനിറ്റ് മതി. ചാടുന്നതിന് മുമ്പ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഞങ്ങളെ ഒന്ന് വിട്ടാ മതി. മൊബൈൽ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ മുഴുവൻ ഫോഴ്സ് ഉപയോഗിക്കണം. എത്രയും പെട്ടെന്ന് മുത്തുനായത്തിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നാണക്കേടാ. സാർ, ഡി എ ജി ബോംബെയുമായി ബന്ധപ്പെട്ടു നടന്ന സംഭവങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഐ വാണ്ട് യുവർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. എന്താ നടന്നത്? ഒരു അനോണിമസ് മെസ്സേജ് കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ ഹോട്ടൽ പ്രശാന്തിൽ ചെന്നത്. ബോംബെ അധോലോകത്തിലെ പിടികിട്ടാ പുള്ളി ആണെന്നായിരുന്നു മെസ്സേജ്. അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ മുത്തുനായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ക്ലീൻ സറണ്ടർ. അയാളെ കൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു മാരേജ് റിസപ്ഷനോ എന്ന വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തിരുന്നുകൊണ്ടാണ് ട്രാഫിക് ജാം ആയത്. സ്റ്റുപ്പിഡ്. അവിടെ മുഴുവൻ ഞങ്ങൾ സെർച്ച് ചെയ്തു, പക്ഷെ അയാളെ കിട്ടിയില്ല. മാരേജ് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് സെർച്ച് ചെയ്തോ? Don't you hear me? Search ചെയ്തോ? ഇല്ല. ആരുടെ മാരേജ് റിസപ്ഷൻ ആയിരുന്നു? അറിയില്ല സർ. പത്രം വായിക്കാറില്ലേ? യെസ് സർ. എങ്കിൽ 10:12:92 മാതൃഭൂമി 4-ാം പേജ് നോക്കുക സർ. അയാൾ ചിലപ്പോ രക്ഷപ്പെടാൻ അവിടെ കയറാനിടയില്ലേ? Nobody will suspect. നീ ഇത്
എവിടെയായിരുന്നു? ഞാൻ ഈ മാങ്ങയും കൊണ്ട് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. മാങ്ങ തേങ്ങ നീ പറിച്ചൊന്ന് വായിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന മുത്തുനായകൻ 50 വയസ്സ്, ബോംബെ അധോലോകവുമായി ബന്ധപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും പിടികിട്ട പുള്ളിയുമാണ്. ഇയാൾ കേരളത്തിൽ എത്തിയിട്ടുള്ളതായി പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് 50,000 രൂപ ഇനാമായി നൽകുന്നതാണ്. 50,000 രൂപ, 50,000 രൂപ! നമ്മൾ നേരത്തെ വിവരം പറഞ്ഞിരുന്നേ, കൈയോടെ പിടിച്ചു കൊടുക്കായിരുന്നു. കൊടുത്തേനെ, പിടിച്ചു കൊടുക്കുന്നതിനും അയാൾ നമ്മളെ മയ്യപ്പെട്ടിലാക്കിയെ. ഒരു കാര്യം ചെയ്താലോ, അയാളെ കണ്ടവരെ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ. എടാ, നമ്മൾ അയാളെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഏതാണെന്നോ എവിടെയാണെന്നോ വല്ല വിവരമുണ്ടോ? അയാളെ ക്യാമ്പ് എവിടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സമാനം പറയും? അതും ശരിയാ, ബോധം കെടുത്തിയില്ലായിരുന്നെങ്കിൽ സ്ഥലം കണ്ടുപിടിക്കായിരുന്നു. ഇപ്പൊ അതും ഓർമ്മയില്ല. അല്ല, നീ ആ കാറ് കണ്ടെന്നല്ലേ പറഞ്ഞത്? കണ്ടു, പക്ഷെ നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നല്ലോ. ഓ, നീ വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ച് ബേജാറാവണ്ട. നമ്മൾ അയാളെ കണ്ടിട്ടില്ല, അയാളെ നമ്മളൊരിടത്തും കൊണ്ടുപോയിട്ടില്ല, മനസ്സിലായോ? ഇനി അയാളെ പണം കൊണ്ടുവന്ന വേണ്ടാത്ത ഓരോന്ന് മനസ്സിൽ തോന്നും. ലൈഫ് പോക്ക, പോട്ട് ഹലാക്ക്. എന്താണ് സാർ? നിങ്ങളാണോ അബ്കാരി പാലക്കിൽ അവറാച്ചൻ? ഇരിക്കും. വേണ്ട, കഴിഞ്ഞ ദിവസം പെരേര ലോണിൽ നടന്ന മാരേജ് റിസപ്ഷൻ എന്റെ മോളുടെ മാരേജ് പാർട്ടി ആയിരുന്നു. എന്താണ് സാർ? ഒരു എൻക്വയറിക്ക് വേണ്ടി ആ ഫംഗ്ഷന്റെ കാസറ്റും ഫോട്ടോഗ്രാഫ്സും വേണം. പ്ലീസ് മോളെ ആൽബം കാസറ്റും എടുത്തു കൊടുക്കും. എന്താണ് സാർ, എനിത്തിങ് റോങ്? സോറി, ഐ റിസർവ് മൈ കമന്റ്സ്. ഉടുത്തൊരുങ്ങി ബോട്ടിൽ പോകുന്നതിന്റെ പുറകിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ പലർക്കും ഇവിടെ പുച്ഛമായിരുന്നു. ഇപ്പോഴെന്തായി? നിങ്ങളുടെയൊക്കെ കണ്ണിനുണ്ണിയായിരുന്ന കൃഷ്ണൻ ഉണ്ണിയുടെയും മുഹമ്മദ് ഉണ്ണിയുടെയും തനി നിറം അറിയണമെങ്കിൽ ദാ ഇത് വായിച്ചു നോക്ക്. അധോലോക നായകനായ മുത്തുനായകത്തിന്റെ കേരളത്തിലെ സഹായികളായ രണ്ട് ചെറുപ്പക്കാരെ പോലീസ് തിരയുന്നു. ഉണ്ണികൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായോ? പിടികിട്ട പുള്ളിയുടെ സഹായികളെ തേടി പോലീസ് ഇറങ്ങിക്കഴിഞ്ഞു. എന്റെ പൊന്നെ മനെ എനിക്കൊന്ന് അറിഞ്ഞൂടെ. എന്റെ പൊന്നു സാറേ, എനിക്കറിയില്ല. അവൻ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കും. എന്റെ കുഞ്ഞിന് ആപത്ത് വരുത്തല്ലേ. സത്യം പറ, അവൻ എവിടെ ഒളിപ്പിച്ചത്? ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല സാർ, ഞമ്മക്ക് അറിഞ്ഞൂടെ. അത് കയറി നോക്ക്. യെസ്. അവനെ ഒന്നും ചെയ്യല്ല സാറേ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെയോട് പറ, മര്യാദക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ എന്നെ ഒരിക്കൽ കൂടി വരുത്തിക്കരുത്. നീ നിന്ന് എത്ര നേരം വെള്ളമിറക്കിയാലും ഞാൻ ഇതിന്ന് നിനക്ക് തരാൻ പോണില്ല. അവിടെ നിൽക്കണ, അവിടെ നിൽക്ക. എവിടാ കൃഷ്ണുണ്ണി മമ്മൂണ്ണി? എനിക്കറിയില്ല സാറേ, ഇടയ്ക്കിടയ്ക്ക് ബോട്ടിംഗ് കയറി പോകുന്നതാണ്. ഇതാണ് പരിപാടി, ഉള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. കൃഷ്ണുണ്ണി മോമുണ്ണി ഇവിടെ വരാറില്ലേ? അവരെ പറ്റി എന്തെങ്കിലും അറിയാവോ? ഏഷ്യൻ പെശക. ഇവിടെ വാടാ.
എന്താടാ ഈ പെട്ടിക്കകത്ത്? അത് അത് തുറക്കടാ. ഓ തുറക്കാനല്ലേ പറഞ്ഞ. ഓ കള്ളക്കടത്താണല്ലേടാ റാസ്കൽ. അങ്ങനെയൊന്നുമില്ല സാറേ, ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നീക്ക് പോക്ക്, അത്രേ ഉള്ളൂ. ആ കൃഷ്ണുണ്ണി മൂമുണ്ണി എവിടെ? അല്ല നമുക്ക് ഒരേട്ട് ഒരു ബന്ധുവില്ല, ഇവിടെ വരുമ്പോഴുള്ള കണ്ടുവരിക മാത്രമേ ഉള്ളൂ. സത്യം പറയടാ, അവരൊരാളല്ല നീ. അല്ല സത്യം, ഞാൻ ഒരാളല്ല, ഓരൊക്കെ വലിയ രാജാക്കന്മാര്, നമ്മള് വെറും സ്പീഡ് ചെയ്യാൻ കൂലി. അവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഈ പ്രദേശം മുഴുവൻ തെരഞ്ഞു സാർ, അവരെ കണ്ടില്ല. പിന്നെ ഇന്നത്തെ പത്രം കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം തീരുമാനിക്കാം. ഒന്ന് നിന്നെ കവലയിലോട്ട് പോണ്ട, അവിടെ നിങ്ങൾ തിരക്കി പോലീസുകാർ നിപ്പുണ്ട്. എന്തിന്? ഇന്നത്തെ പത്രം വായിച്ചു നോക്ക, അപ്പോഴറിയാം. നിങ്ങൾ ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. മുട്ട പോട്ട് ചട്ടം പോട്ട് കാവി പോട്ട് കവടിയേറ്റി പാക്ക വണ്ടേന്നേ ഉന്നെ നാൻ പാക വണ്ടേന്നേ. മുട്ട പോട്ട് ചട്ടം പോട്ട് കാവി പോട്ട് കവടിയേറ്റി പാക്ക വന്നേനെ ഉന്നെ നാൻ പാക്ക വണ്ടേന്നേ. പഴനി വരൂ ഉണ്ണികളെ. ഉണ്ണികളോ? അതെ, ഭിക്ഷാദേഹികൾ പ്രായം കുറഞ്ഞവരെ ഉണ്ണികൾ എന്നേ വിളിക്കാറുള്ളൂ. വരൂ ഉണ്ണികളെ, നമുക്ക് ഒരുമിച്ച് തണ്ട. ഹര ഹരോ ഹര ഹരോ ഹര ഹര. നിങ്ങൾ നടന്നു തണ്ടി വിഷമിച്ചതല്ലേ, ഇനി നമുക്ക് വണ്ടി കയറി തണ്ട. അതോ പറയടാ, എവിടെ മുത്തുനായകം? സത്യം പറ, എവിടെയാണ് അവൻ ഒളിച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല, ഞാനുള്ള നേരത്തെ കണ്ടിട്ടില്ല സാർ. പരിചയമില്ലാഞ്ഞിട്ടാണോടാ നീയൊക്കെ അയാളുടെ കൂടെ ഇടം വലം വിടാൻ നടന്നത്? സത്യമായിട്ടല്ല സാർ, സത്യമായിട്ടല്ല. എവിടെയാണ് താവളം? ഓർമ്മയില്ല സാർ, പോകുമ്പോഴും തിരിച്ചുവരുമ്പോഴും ഞങ്ങൾക്ക് ബോധമില്ലായിരുന്നു. അവിടെ കണ്ടവിടെ മോം മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ സാർ. കള്ളക്കഥ പറഞ്ഞ് കളിപ്പിക്കാൻ നോക്കുന്നോടാ. സത്യമാണ് സാർ, സത്യമാണ് ഞാൻ പറഞ്ഞത്. പറയാ പട്ടി. ഞാൻ പറഞ്ഞില്ലേ സാർ, ഒരു ജോലി കിട്ടുമെന്ന് കരുതിയാ ഞാൻ കൂടെ പോയത്. ഒടുവിൽ അയാളുടെ താവളത്തിൽ ചെന്നപ്പോഴാ സത്യം എന്താണെന്ന് അറിഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ തീരുമാനിച്ചത് നമുക്ക് മുയ്യാൻ മനസ്സുണ്ടായിട്ടൊന്നല്ല. ഒരുത്തന്റെ നിർബന്ധം കൊണ്ടാ നമ്മളെ നിക്കാവിന് ബാക്ക് തന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെ നടക്കൂല. നമ്മൾ പറയുന്നൊന്ന് കേട്ടിട്ട് വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ഇസ്ലാമിന് നിരക്കാത്തൊന്നും നമ്മൾ പുറത്തു തരൂല. കള്ളക്കടത്ത് നോട്ടടിയായി നടക്കുന്നവരുടെ വീട്ടിൽ നിന്ന് പെണ്ണ് വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു.
നാട്ടു നടപ്പ് മര്യാദ അനുസരിച്ച് നിക്കാഹ മർമ്മങ്ങളെ അറിയിക്കണല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് പറഞ്ഞത്. ഓന് വലിയ കള്ളന്മാരൊക്കെ ആയിട്ട് ചങ്ങാത്തുള്ളതല്ലേ പെങ്ങളെ മൂത്ത് ഇറക്കണേന്റെ മുന്നേ ഓൻ ഏതെങ്കിലും റിപ്ലേസിനെ കൊണ്ട് തരും. പാടങ്ങട്ട് മോളെ 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 അശീല മോളെ അശീല അശീല മോളെ ഇനിയിപ്പോ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? അവനുമൊത്തൊരു വിവാഹത്തിന് ശേഷമാണ് സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു? ഞാനത് പറഞ്ഞു, കല്യാണം നടത്തുന്നതിന് മുമ്പ് കള്ളി പുറത്തായത് സുഗന്ധിയുടെ ഭാഗ്യം. അയാളെ കണ്ടാൽ ഇത്രയും വലിയ കള്ളത്തരങ്ങൾ കയ്യിലുണ്ടെന്ന് തോന്നുകയില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ലാന്ന് കേട്ടിട്ടില്ലേ? ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. കള്ളക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, കള്ളനോട്ടടി, അയാൾക്കില്ലാത്ത ബിസിനസ് ഒന്നും ഇല്ലെന്ന് ആളുകൾ ഇപ്പൊ പറയുന്നു. ഇല്ല മുതലാളി, ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. പോലീസാർ കാണ് മാറിയതാവും, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാവും. അബദ്ധം ആണെങ്കിൽ തന്നെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോലീസുകാരുടെ കൈ കിട്ടിയ പിന്നെ മുതലാളി ഒന്ന് മനസ്സു വെച്ചാൽ ഉണ്ണിയേട്ടൻ രക്ഷപ്പെടും. ഞാനോ? ഉണ്ണിയേട്ടന് വേണ്ടി നല്ലത് പറയാൻ ആരുമില്ല. ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരും പോവില്ല. കള്ളൻ എന്ന മുൻവിധിയുമായിട്ടാ എല്ലാരും ഇപ്പൊ ഉണ്ണിയേട്ടനെ കാണുന്നത്. എന്റെ അച്ഛൻ പോലും എനിക്ക് വേണ്ടി മുതലാളി ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം. സത്യം എന്താണെന്ന് അറിയണം. കുട്ടി എന്താണ് ഈ പറയുന്നത്? കള്ളനോട്ടും കള്ളക്കടത്തുമാണ് കേസ്. തിരക്കി ചെന്ന അവർ എന്നെ കൂടി പിടിച്ചകത്താക്കും. മോള് കരയണ്ട, കൃഷ്ണനുണ്ണി നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ 100% ശ്രമിക്കാം. സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊരു പാറ്റ, സാരമില്ല. എന്തിനാടാ നാട്ടിനും നാട്ടുകാർക്കും പെരുദോഷം ഉണ്ടാക്കിയില്ലടാ? കളഞ്ഞിടിക്കോട്ട് വന്നേ. പ്ലീസ് നിങ്ങൾ കുറച്ചു നേരം പുറത്ത് നിങ്ങൾക്ക്. എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെറുതെയാണെന്ന് തോന്നി തുടങ്ങുമ്പോ ചിലക്കി അസുഖം ഉണ്ടാവും. പ്രത്യേകിച്ച് വിവാഹപ്രായമായവൻ, ഫ്രസ്ട്രേഷൻ, ഫ്രിജിഡിറ്റി, ഇതിന്റെയൊക്കെ ഒരു പ്രൈമറി സ്റ്റേജ്. കല്യാണം നടക്കുമെന്നുള്ള പേടിയാണ് അസുവിന്റെ അസുഖത്തിനുള്ള കാരണം. മരുന്നും ചികിത്സ ഒന്നും വേണ്ട. എത്രയും പെട്ടെന്ന് അവളെ വിവാഹം നടത്തി കൊടുക്കുക, പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ലേ. നിങ്ങൾ കുറച്ചേരം പുറത്ത് നിൽക്കുക. ഒന്നും പറയാറായിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല. അവിടെ എല്ലാം നശിപ്പിച്ചിട്ട് സുഖം അന്വേഷിക്കാൻ വന്നിങ്ങനെ. ബാപ്പാ ഇങ്ങനെ വിളിക്കണ്ട, നമുക്ക് ഇങ്ങനെ ഒരു മോനില്ല. ഓക്കിങ്ങനെയുള്ള ഒരു ആങ്ങളും വേണ്ട. സമാധാനം കെടുത്തി ആ പാവത്തിന് ഇല്ലാത്ത സൂക്കടൊക്കെ ഉണ്ടാക്കാൻ നീ ഒറ്റൊരുത്തനാണ്ട കാരണം. അന്റെ മുഖം കാണിച്ച് അവളെ വീണ്ടും ലീനം പിടിപ്പിക്കരുത്. ഇത്രയും കാലത്തിനിടക്ക് നീ കാരണം ഈ ബാപ്പ ഒരുപാട് വേദന തിന്നു.
ഇനി നമ്മളെ ഉപദ്രവിക്കരുത്. അല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ കൂടി ഇനി വരരുത്. ഓ ഓ ഓ എവിടെയെങ്കിലും പോയി ജീവിച്ചോ. അതിനുള്ള തണ്ടും നടിയും പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഇത്തേ ഒന്ന് കണ്ടോട്ടെ. വേണ്ട, കണ്ടിട്ട് ഞാൻ പൊക്കോളാം. വേണ്ട, അന്നോട് പോകാനാ പറഞ്ഞത്. പോ. മോനിങ് വന്നോ? വലിയ നിലയിലൊക്കെ ആയപ്പോ എല്ലാവരും മറന്നു എന്നാ ഈ അമ്മ കരുതിയത്. അതേ മോനെ, നാട്ടുകാര് പറയുന്നത് കേട്ടപ്പോ ഈ അമ്മ അതങ്ങ് വിശ്വസിച്ചു. എല്ലാവർക്കും ഇപ്പൊ നിന്നെ പറ്റി പറയാനല്ലേ നേരമുള്ളൂ. കയ്യിൽ വീരശൃംഖലയൊക്കെ ആയിട്ട് മോൻ പോലീസുകാരുടെ കൂടെ പോയ കാര്യം നാട്ടുകാര് പറയുന്നത് കേട്ടപ്പോ അമ്മയ്ക്ക് എന്താ അഭിമാനമായിരുന്നോ? തൃപ്തിയായി മോനെ, എന്നും ഓർക്കാനോ അഭിമാനിക്കാനുള്ള വക നീ അമ്മയ്ക്ക് തന്നല്ലോ. അമ്മയ്ക്ക് തൃപ്തിയായി മോനെ. നീ ഇങ്ങനെ ഇരുന്നല്ലോ എങ്ങനെ? സമയത്തിന് പോയി ഒപ്പിട്ടില്ലെങ്കിൽ ആ എസ് ഐ പൊക്കും. കൊണ്ടു പോട്ടെ. പോകുമ്പോഴും വരുമ്പോഴും നാട്ടുകാരുടെ ചൊറിയുന്ന നോട്ടോ ചെറിയും കളിയാക്കലും ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേക്കാൾ നല്ലത് ആ ലോക്കപ്പിനകത്ത് തന്നെ കിടക്കുന്ന. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? തലയിലെഴുത്ത്. തലയിലെഴുത്തൊന്നുമല്ല, നിന്റെ കോപ്രായത്തിനൊക്കെ കൂട്ടുന്നതിന്റെ ശിക്ഷ. കിട്ടിയടിയുടെ കേട് തീർന്നില്ല. ഇനിയിപ്പോ ഒപ്പിടാൻ ചെന്നില്ലെങ്കിൽ അതിനിടി വേറെ നിങ്ങൾ എന്തായി പാത്രിട്ട് ഉപദ്രവിക്കുന്നത്? പാവോ ഇവന്. ഫോറിൻ സ്കോച്ച് വിസ്കി എന്നും പറഞ്ഞ് നാടൻ വാച്ചുകാരെ പറ്റിച്ച റാസ്കലേവൻ ഇവനെ ഞാനൊന്ന് നടങ്ങ്. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. സമാധാനം നിങ്ങൾക്കറിയോ? ഫോറിൻ വിസ്കി എന്നും പറഞ്ഞ് ഇവൻ തന്ന സാധനം വെറും പട്ട ചാരായമായിരുന്നു. ഫേസ് ക്രീം എന്നും പറഞ്ഞ് ഇവൻ വേറൊരു സാധനം തന്നു. അതെന്റെ മമ്മി വാങ്ങിച്ച് തേച്ച് ഇപ്പൊ എന്റെ മമ്മിയുടെ മുഖം നിങ്ങളൊന്ന് കാണണം. ചൊറിഞ്ഞ് തടിച്ച് ഈ ബോസ്കോയെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാനൊരു പുതിയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയത്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് അയാളെ കുറ്റാണ്. എന്നാ വാടാ ആ പാർട്ടി കളിച്ച. എന്റെ പൊന്നനിയന്മാരെ, നിങ്ങൾ ഒന്ന് എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ പോണ വഴിക്ക് വരണേ കരാട്ടടിച്ച് കൊല്ലും. അയ്യോ ഞങ്ങൾക്ക് നേരമില്ല, പോലീസ് സ്റ്റേഷൻ ഒപ്പിടാനുള്ളതാ. ഇതൊന്ന് സെറ്റിൽമെന്റ് ആണ് വരെങ്കിലും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്റെ സെറ്റിൽമെന്റ് സെറ്റിലാക്കി തരാം. കേരള ജീപ്പിൽ ഞാൻ കേറിക്കോളാം. ഞങ്ങളെ കാണില്ല. നമുക്കൊന്ന് പോവാം. ആരും കൂടെ ഇല്ലെങ്കിൽ അവൻ മര്യാദ തല്ലിക്കൊല്ലും. അതെ എന്നാ വേഗം പോട്ട്. ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങണം. നിങ്ങൾ മാത്രമല്ല, ഞാനും അങ്ങോട്ടുണ്ട്. ഇവന് സാധനം കൊടുത്തവനെയും കൊണ്ട് വഴിപറഞ്ഞു കൊടുക്കണ. ഓ ശരി. പതിവായി സപ്ലൈ ചെയ്തിരുന്നടുത്ത് സാധനം തീർന്നപ്പോഴാണ് ഞാൻ പുതിയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയത്. ഇന്ന് കാലത്തും ഞാൻ ഐറ്റങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോന്നതാ. അതുമായിട്ട് മാഗി മദാമയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ്. ഇന്ന് കണി കണ്ടോ എന്റെ തല പൊട്ടിത്തെറിച്ചോടെ പഠിച്ചോന്. ഇറങ്ങിക്കോട്ട്. കന്യന്മാരെ നിങ്ങൾ വിളിക്കുക, ഞമ്മളിപ്പോ വരാം. സ്ഥലം ഞാൻ കാറ്റി തന്നാന്ന് പറഞ്ഞേക്കല്ലേ. അമ്മ
എന്താ മുത്തുകേത്തിന്റെ താവളത്തിലുണ്ടായിരുന്ന ഞാൻ കണ്ടു. കൃഷ്ണനെ അവരവിടെ പിടിച്ചു വെച്ചിരിക്കാണ് സാർ. എവിടെ വഴി എനിക്കറിയാം സാർ. കമോ വന്ന സാർ. ഇതിനകത്താണ് സാർ. ഒന്ന് ലൂസാക്കി. പിന്നെ അല്ലോ ഉട്ടുമ്പനെ വരുമ്പോലെ വരികളെ സാറിനോട് പറഞ്ഞാൽ പുണ്യം കിട്ടും സാർ. ഒന്ന് അഴിച്ചതാ മുത്തുകാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സാറിന് മരുന്ന് കിട്ടും. ഞങ്ങൾ നിരപരാധികളാണെന്ന് ഇനി സാറിന് ബോധ്യമാവും. അത് കൂടെ തീരുമാനിക്കും. എല്ലാം ചേട്ടൽ വന്നിട്ട് സംസാരിക്കാം. സാർ ദേഷ്യം കഴിഞ്ഞു. കഴിഞ്ഞെന്ന് എനിക്കറിയാം. സാർ നമ്മൾ എങ്ങോട്ടാണ്? ശബ്ദിച്ചു പോയി. പ്രതീക്ഷിച്ചില്ലല്ലേ. നമ്മുടെ പോലീസുകാര് നക്കാപ്പിച്ച കാസിന് വേണ്ടി മറിയുന്നവരാണെന്ന് ഇപ്പൊ അനിയന്മാർക്ക് മനസ്സിലായോ? ഇൻസ്പെക്ടർ സാറേ ഇവനെ എനിക്ക് ആവശ്യമുണ്ട്. എന്നെ എങ്കടാവ അന്ത്രയോസ് എങ്കടാവന്റെ ക്യാമ്പ്? അതൊന്നും നമ്മക്കറിയില്ല. സ്വർണ്ണടാ ഞാൻ പതിവായിട്ട് കണ്ട സ്ഥലമുണ്ട്. അത് വേണേ നമ്മള് കാണിച്ചു തരാം. ഇൻസ്പെക്ടർ സാർ അവന് തരൂ. ആ ഉണ്ണികൾ പോങ്കോ. Oh God, it's horrible. Oh, Mommy, Neramari. Oh, oh, Mommy, 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 look in my face, Mommy. Oh, Mommy, what happened to your face? My face burned. The other man put it to you. Oh, don't touch, what? Don't touch, it's burning. അത് മാറി വരാൻ വേണ്ടി ചോദിച്ചാലറിയാ. അന്തരീക്ഷം ഇവിടെ വരാറുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? വരാറുണ്ട്. ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാമോ? അറിയില്ല. സത്യം പറയണം. ഗോഡ് പ്രോമിസ് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അറിയില്ല. താൻ ജിപ്പി പോയി. ഓ ഐ ആം സെർച്ചിങ് ദിസ് ഹൗസ്. Mommy, he's really smart. Yes, yes. Nobody's there. Sir, this is my bedroom. You like it? I told you, no? It's my bedroom. I've got a beautiful bedroom. That's our storeroom. It's our dining. Dining room. Stop. I'm going to marry you. You come. ഇവിടെ ഒന്നുമില്ല. വാ. എന്താ
വന്നിങ്ങോട്ട് വന്നേ. എന്താ you
അന്ത്രയോസ്. പകൽ പഴയ വീട് പുളി. പാതിരായ്ക്ക് പുത്തൻ നോട്ട് കടത്തൻ. മിടുക്കൻ 500,000 രൂപയ്ക്ക് 100,000 രൂപ കമ്മീഷൻ. കൊള്ളാം. അഗസ്റ്റിൻ അന്ത്രയോസിന്റെ അലിയൻ, ബിസിനസിൽ പാർട്ട്ണർ. മരിച്ച് മണ്ണിനടിയില എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് മണ്ണിനടിയിൽ നോട്ടടി. ബുദ്ധിമാൻ ചാർലി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എനിക്കവിടെ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു, മനഃപൂർവ്വമല്ല. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്കത് ചെയ്തേ പറ്റൂ. എന്റെ മക്കളാണെങ്കിൽ പോലും. മുത്തുനായകത്തിന് തലയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച 50,000 രൂപ ആർക്കും കിട്ടിയില്ല. കാരണം ഈ കേസ് അന്വേഷിക്കാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട അന്ന് മുതൽ ജോർജ് മാത്യു എന്ന ഞാൻ മുത്തുനായകമായി. അടിക്കടി പല വേഷങ്ങളിൽ ഗ്രാമത്തിൽ നിന്നും അപ്രത്യക്ഷരായപ്പോൾ ആദ്യം നിങ്ങളെ ഞാൻ സംശയിച്ചു. ഇറ്റ് വാസ് ഫോർ മിസ് ഫോർച്യൂൺ. പക്ഷേ നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. കർത്താവിനെ സാക്ഷിയാക്കി മിന്നു കെട്ടിച്ച് പറഞ്ഞയക്കാനോ മിന്നു കെട്ടി കൊണ്ടുവരാനോ എനിക്കാരുമില്ല. ഈ ചെക്ക് നിങ്ങൾക്കുള്ളതാണ്. മടിക്കണ്ട, വാങ്ങൂ. ദിസ് ഇസ് മൈ കോംപ്ലിമെന്റ്. ഹസീന ബീവി